بسم الله الرحمن الرحيم തിരുസുന്നത്ത് ജമാഅത്തിന്റെ ലോകചാലകം സുന്നി ഗ്ലോബൽ വോയിസ് എന്ന മുസൽമാന്റെ നെഞ്ചകം അറിവിൻ തരംഗമായി ദാവത്തിനു പൂരണം മമ മാനസങ്ങൾ നെഞ്ചിലേറ്റി ധർമ്മ പ്രവാഹം പത്ത് സുന്നത്തുകൾ ഇന്നലെ നമ്മൾ ചുരുക്കി പറഞ്ഞു. വിശദീകരിച്ച് പറയുമ്പോൾ പത്തൊന്നുമല്ല പാട് സുന്നത്തുകളെന്ന്, ചുരുക്കി പറഞ്ഞപ്പോൾ പത്തായി. ഇനി മറ്റൊരു പത്ത് സുന്നത്തുകൾ കൂടി ഉണ്ട് പ്രത്യേകം എന്നീ പറയാം. ആ കൂട്ടത്തിൽ മറ്റൊരു വിഷയം, നമ്മൾ സാധാരണ നമ്മളെ ക്ലാസ് റൂമിൽ ഉണ്ടാകുന്ന ഒരു സഖാഫി ഉസ്താദ് ഉണ്ട്, എടവണ്ണപ്പാറ സമീപത്തുള്ള നമ്മുടെ ഷുക്കൂർ സഖാഫി എന്ന് പറയും. അദ്ദേഹത്തിന്റെ വല്ലിപ്പ എടവണ്ണപ്പാറക്കാരൻ തന്നെ. അദ്ദേഹം ഇന്ന് രാവിലെ വഫാത്തായി എന്ന് വിളിച്ച് പറയുകയും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ വഫാത്തായ വല്ലിപ്പാക്ക് ആഹറം സന്തോഷമാക്കി കൊടുക്കുകയും അവരുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ, പോരായ്മകൾ, വീഴ്ചകളൊക്കെ റബ്ബുലിസത്ത് തമ്പുരാൻ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുകയും അവരുടെ കബറിടം അള്ളാഹുത്തിന്റെ സ്വർഗത്തോപ്പാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മളെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും ജന്നാത്തുൽ ഫർദോസിൽ ഒരുമിച്ച് കൂടാനും ഹബീബിനെ ഷഫാഅത്ത് ലഭിച്ച് ഭാഗ്യം നേടാനും റബ്ബിന്റെ ലിഖാ കാണാനും അള്ളാഹുത്താല അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് കൂട്ടത്തിൽ ദുആ ചെയ്യുന്നു. ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരാം. പത്ത് കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞു, ഇനി പതിനൊന്നാമത്തേതിലേക്ക് നേരെ കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. പതിനൊന്ന്, അത്തൽബിയത്തു. ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു വ്യക്തി തൽബിയത്തു ചൊല്ലൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. എവിടെയൊക്കെയാണ് തവാഫ് ചെയ്യേണ്ടത്? തൽബിയത്ത് ഫീ ഗൈറി തവാഫി, തവാഫ് അല്ലാത്ത ഘട്ടത്തിൽ. അതായത് അജ്ജിനെ ഇഹ്റാൻ ചെയ്ത ആള് നേരെ മക്കത്ത് നിന്ന് ഖുദൂമിന്റെ തവാഫ് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഇഹ്റാൻ ചെയ്തോടെ മുതൽ മക്കത്ത് എത്തുന്നത് വരെയും തൽബിയത്ത് ഇല്ല. തവാഫ് ചെയ്യാൻ തുടങ്ങുമ്പോ തൽബിയത്ത് നിർത്തുക, പിന്നെ തവാഫിൽ മറ്റ് ദിക്റുകളും ദുആകളുമാകുക. വസ്സഈ, അതുപോലെ തന്നെ സഈലും അല്ലാതെ. അതെങ്ങനെ? ഖുദൂമിന്റെ തവാഫിന് ശേഷം ഹജ്ജിന്റെ ഫറളായ സൈ ചെയ്യലാണല്ലോ സുന്നത്ത്. അപ്പൊ ആ സൈയിലും തന്നെ തൽബിയത്ത് അല്ലണ്ട. അവിടെ സൈയിൽ മറ്റ് ദിക്റുകളും ദുആകളും അല്ലെങ്കിൽ ഖുർആനോത്ത് പോലെയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുക. അങ്ങനെ ഖുദൂമിന്റെ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിലും അതിനുശേഷം സൈ ചെയ്യുകയാണെങ്കിൽ ആ സൈയിലും അല്ലാത്ത സമയത്തൊക്കെയും തൽബിയത്ത് ചൊല്ലുക. മാദാമ മുഹ്റിമ, ഇഹ്റാമിൽ നിലകൊള്ളുന്ന സമയത്തോളം. എപ്പോഴാണോ ഇഹ്റാമിൽ നിൽക്കുന്നത് ആ സമയത്തൊക്കെ ഹജ്ജിന്റെ ഇഹ്റാമിലുള്ള ആള് തൽബിയത്ത് വർദ്ധിപ്പിക്കൽ വളരെ മുഅക്കദായ സുന്നത്താണ്. തന്നെയല്ല, ഇഹ്റാമിലുള്ള ഒരു വ്യക്തി ചൊല്ലുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളായ ദിക്ർ തൽബിയത്ത് തന്നെയാണ്. മറ്റേത് ദിക്റിലുള്ളതിനേക്കാളും അഫ്ള തൽബിയത്താ. പക്ഷേ ഖുദൂമിന്റെ തവാഫ് ചെയ്യുമ്പോഴും ആ തവാഫിന്റെ ശേഷം സഹി ചെയ്യുമ്പോഴും തൽബിയത്ത് ചെല്ലണ്ട. ബാക്കി സമയത്തൊക്കെയും തൽബിയത്തില്ല. ഏതുവരെ അത് തുടർന്നു പോവാ? ഇല തഹല്ലുലിൽ അവ്വലി, ഒന്നാം തഹല്ലുലി വരെ. അതായത് ജംറത്തുൽ അഖബ എറിഞ്ഞ് പെരുന്നാളിന്റെ അന്ന് ജംറത്തുൽ അഖബ എറിഞ്ഞ് മുടി മുറിക്കുക, അതല്ലെങ്കിൽ തവാഫ് ചെയ്തിട്ട് മുടി മുറിക്കുക. അങ്ങനെ ഒന്നാമത്തെ തഹല്ലുൽ ആകുന്നത് വരെ തൽബിയത്തില്ല. ഒന്നാമത്തെ തഹല്ലുലായാൽ പിന്നെ തക്ബീറ, ജംറത്തുൽ അഖബ എറിയാൻ തുടങ്ങുമ്പോൾ തക്ബീർ ചൊല്ലുക, അതുവരെ തൽബിയത്ത് ചൊല്ലൽ സുന്നത്താണ്. അത് കൂട്ടമായും ഒറ്റയായും താമസസ്ഥലങ്ങളിലും യാത്രാസ്ഥലങ്ങളിലും ഒക്കെ തൽബിയത്തില്ല. എന്നാൽ തൽബിയത്ത് ചെല്ലുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. എങ്ങനെ? വൈസന്നോ സുന്നത്താക്കപ്പെടും തക്രീറു തൽബിയത്തി, തൽബിയത്തിനെ ആവർത്തിച്ചു ചൊല്ലൽ. സലാസൻ, മൂന്ന് പ്രാവശ്യം. മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞിട്ട് സുമ്മസ് സ്വലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തിയില്ല. സുമ്മ സുആലുൽ ജന്നത്തി, അത് കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തെ ചോദിക്കുക. വെള്ളിസ്ത്യാകത്തു മിനനാർ, പിന്നെ നരകത്തെ കുട്ടികൾ ആവശ്യമുണ്ട്. ഈ നിലക്ക് ആവർത്തിച്ച് 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 പറയാം. എന്നിട്ട് ഞാൻ മൂന്നോട്ടം നൽകിയത്തില്ല, പിന്നെ സ്വലാത്തില്ല, പിന്നെ സ്വർഗം ചോദിക്കുക, നരകം കാവലയിടുക. വീണ്ടും മൂന്ന് പ്രാവശ്യം തൽബിയത്തില്ല, പിന്നെ സ്വലാത്തില്ല, പിന്നെ സ്വർഗം ചോദിക്കുക, നരകത്തെ കാവലയിടുക. വീണ്ടും മൂന്ന് പ്രാവശ്യം തൽബിയത്തില്ല. ഇങ്ങനെ മുമ്മൂന്ന് 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 വട്ടം ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചിട്ടില്ല. ഇങ്ങനെയാണ് സുന്നത്തായ രീതി. പക്ഷെ നമ്മളെ ആളുകൾ പലരും തൽബിയത്ത് അങ്ങനെ ചെല്ലും, ഇടയ്ക്കെപ്പോഴെങ്കിലുമൊക്കെ സ്വലാത്ത് ഇല്ലെങ്കിൽ ചെല്ലും, അങ്ങനെയാണ്. അത് തെറ്റാണെന്നല്ല, പൂർണ്ണമായ രൂപം മൂന്ന് പ്രാവശ്യം തൽബിയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നാലാമത് സ്വലാത്താണ് ചെല്ലേണ്ടത്. സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഇസ്തിയാദത്തും സുആലുൽ ജന്നത്തും, നരകൻ കാവൽ തേടലും സ്വർഗം ചോദിക്കലും, ഇങ്ങനെ ആവർത്തിക്കലാണ് ഉത്തമമായ രീതി. അതാണ് സുന്നത്ത്. അതായത് അതിൻ്റെ രൂപം തന്നെ പറയാത്ത കുട്ടിയൊക്കെ പഠിപ്പിക്കുകയാണല്ലോ ഫയക്കൂറു. അതായത് ഈ ഇഹ്റാമിലുള്ള ആള് പറയണം ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. ഇപ്പൊ തൽബിയത്തായി. ഇതാണ് സുന്നത്തായ രീതിയിലുള്ള തൽബിയത്ത്. ഇതിനേക്കാൾ കൂട്ടിയിട്ട് ചെല്ലുന്ന ചില തൽബിയത്തുകളൊക്കെ സഹാബാക്കിറാമോൾ ചൊല്ലിയതായും അതുപോലെ തന്നെ മഹാന്മാർ ചൊല്ലിയതായും ഒക്കെ ചിലയിടങ്ങളിൽ കാണാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയിരുന്നതും സഹാബത്തിൽ മഹാഭൂരിപക്ഷം ചൊല്ലിയിരുന്നതുമായ തൽബിയത്ത് ഇപ്പറഞ്ഞതാണ്. അതുകൊണ്ട് അതാണ് ഏറ്റവും അഫ്ളായ തൽബിയത്ത്. അർത്ഥം ഒക്കെ കിട്ടും എല്ലാവർക്കും. എന്നാലും കുട്ടികൾക്ക് വേണ്ടി പറയാം, ലബ്ബൈക്ക ഞാൻ ആവർത്തിച്ച് നിനക്കുത്തരം ചെയ്യുന്നു, അള്ളാഹുമ്മ അള്ളാഹുവേ ലബ്ബൈക്ക ലബ്ബൈക്ക വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ നിനക്ക് ഉത്തരം ചെയ്യുന്നു. ലബ്ബൈക്ക എന്ന വാക്കിന് മഹാന്മാരായ ഇമാമിങ്ങൾ കൊടുത്ത മാന ഇജാബത്തം ബാദ ഇജാബ, ഒരിക്കൽ ഉത്തരം നൽകിയതിന് ശേഷം വീണ്ടും ഉത്തരം ചെയ്യുന്നു, അങ്ങനെ ഒരർത്ഥം ആണ് മഹാന്മാരായ അയ്മത്ത് ലബ്ബൈക്കക്ക്. നിരന്തരം നിന്റെ വിളി കേട്ട് ഞാൻ നിലകൊള്ളുന്നു, നിന്റെ എപ്പോഴും നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊരർത്ഥം അതിന് സന്ദർഭത്തിൽ കൊടുക്കാറുണ്ട്. പക്ഷെ ആ വാക്കിന്റെ അർത്ഥം ഇജാബത്തം ബാദ ഇജാബ, ഒരിക്കൽ ഉത്തരം ചെയ്തതിനു ശേഷം വീണ്ടും ഉത്തരം ചെയ്യുന്നു. അതായത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം അല്ലാഹു തആല ഖലീൽ അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചതായി ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, ഖലീലായ ഇബ്രാഹിം നബിയെ അവിടുന്ന് ലോകജനതയിൽ ഹജ്ജിന്റെ വിളംബരം നടത്തുക. അതാൻ വിളംബരം, അറിയിപ്പ്, അദ്ദിൻ താങ്കൾ വിളംബരം ചെയ്യുക, അറിയിപ്പ് നടക്കുക. ബിന്നാസി ലോകജനതയിൽ, ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മുഴുവൻ ജനങ്ങളിലും. അപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹു തമ്പുരാനോട് ചോദിച്ചു, അള്ളാഹുവേ ഞാൻ ഈ മക്കാ ശരീഫിൽ വെച്ച് വിളിച്ചാൽ ലോകത്തുള്ള നിന്റെ അടിയാറുകൾ എല്ലാരും കേൾക്കുവോ എന്ന് ചോദിച്ചപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് ജവാബ് കൊടുത്തത്, നിങ്ങൾ വിളിച്ചോൾ ഇബ്രാഹിം നബിയെ കേൾപ്പിക്കുന്നവൻ ഞാനാണ് എന്ന്. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചവരെയൊക്കെ കേൾക്കും. അങ്ങനെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മഖാം ഇബ്രാഹിം എന്ന ആ കല്ലിന്റെ മുകളിൽ നിന്നു വിളിക്കാൻ വേണ്ടി നിന്നപ്പോ ചെറിയൊരു കല്ലാണ്, ഒരു മനുഷ്യന്റെ തലയോടുള്ള കാഴ്ചക്ക്. പക്ഷേ അതിങ്ങ് വളർന്ന് പൊങ്ങി ഉയർന്നു മക്കയിലും പരിസരത്തും എന്നല്ല, ലോകത്തുള്ള ഏറ്റവും ഉയരം കൂടിയ പർവ്വതത്തെക്കാൾ ഉയരത്തിൽ പൊങ്ങി അതിന്റെ മുകളിൽ വെച്ച് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വിളിക്കുകയാണ്, അയ്യുഹന്നാസ്
ഇന്ന അല്ലാഹ ഖദ് ബനാലക്കും ബൈത്തൻ ഫഹജ്ജു. ഓ ജനങ്ങളെ, അല്ലാഹു തമ്പുരാൻ നിങ്ങൾക്ക് ഇബാദത്തിന് വേണ്ടി പരിശുദ്ധ മക്കാ ശരീഫിൽ ഒരു ഭവനം നിർമ്മിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫഹജ്ജു, ആ കഅബാ ശരീഫിനെ ബഹുമാനാദരവുകളോടുകൂടെ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും പുറപ്പെടുവീൻ. ഈ വിളി വിളിക്കാനല്ലേ അള്ളാഹ് പറഞ്ഞിട്ടുള്ളു, ഞാൻ കേൾപ്പിച്ചോളാം എന്നറിഞ്ഞില്ലേ? അള്ളാഹു തആല ഖിയാമത്ത് നാൾ വരെ ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കൊടുത്ത, തഖ്ദീർ ഖളാ ചെയ്ത, വേണ്ടുക വെച്ച ആളുകൾ ആരൊക്കെയുണ്ടോ അവരൊക്കെ, അത് ഉമ്മയുടെ ഗർഭാശയത്തിലുള്ളവരും പിതാക്കന്മാരുടെ മുതുകളിലുള്ളവരും അണുരൂപത്തിലുള്ളതായ മനുഷ്യരെല്ലാം അവിടെ നിന്ന് അള്ളാഹുവിന്റെ ആ വിളിക്ക് ഉത്തരം ചെയ്തു. ഇതാണ് ഒന്നാമത്തെ ഉത്തരം. അത് ഒരു പ്രാവശ്യം ഉത്തരം ചെയ്തവർ ഒരിക്കൽ ഹജ്ജ് ചെയ്യും, പത്ത് പ്രാവശ്യം ഉത്തരം ചെയ്തവർ പത്ത് പ്രാവശ്യം ഹജ്ജ് ചെയ്യും, നൂറ് പ്രാവശ്യം ആവർത്തിച്ച് ഉത്തരം ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് നൂറ് പ്രാവശ്യം ഹജ്ജ് ചെയ്യാൻ കഴിയും. അപ്പൊ അന്ന് ഉത്തരം ചെയ്തവർക്കേ ഹജ്ജിന് പോകാൻ കഴിയൂ എന്ന് അഷ്റഫുൽ ഹഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അത് എത്ര പ്രാവശ്യം ഉത്തരം ചെയ്തിട്ടുണ്ടോ അത്രയും വട്ടം ആവർത്തിച്ച് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടുകയും ചെയ്യും. അത് ആത്മീയ ലോകത്തുള്ള ഉത്തരമാണ്. ഇപ്പൊ ഭൗതിക ലോകത്ത് വന്നു, സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി, അങ്ങനെ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു, ഇനി നമ്മൾ പുറപ്പെടാൻ പോവുക. അപ്പൊ രണ്ടാമത് പറയാ, ലബ്ബൈക അല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞങ്ങൾ നേരത്തെ ഉത്തരം ചെയ്തവരാണ്, ആവർത്തിച്ച് വീണ്ടും ഞങ്ങൾ ഇതാ ഉത്തരം ചെയ്യുന്നു. അതാ ഇജാബത്തൻ ബാദ ഇജാബ, അത് തന്നെ ആവർത്തിച്ച് മൂന്ന് പ്രാവശ്യം പറയും. എന്നിട്ട് ലാ ശരീക ലക്ക്, നിനക്ക് പങ്കുകാരാരുമില്ല, ഇബാദത്തിൽ നിന്നോട് ഒരു വസ്തുവിനെയും ഞങ്ങൾ പങ്കു ചേർക്കുകയില്ല. ലബ്ബൈക, നിന്റെ വിളിക്ക് ആവർത്തിച്ച് ഉത്തരം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇതാ വരുന്നു. ഇന്നൽ ഹംദ വ നിഅമത ലക്ക, എല്ലാ സ്തുതിയും നിനക്കാണ്, എല്ലാ നിഅമത്തും നിന്റേത് മാത്രമാണ്. വൽ മുൽക, എല്ലാ അധികാരങ്ങളും നിന്റേത് തന്നെ, ലോകത്തുള്ള മുഴുവൻ അധികാരങ്ങളും നിന്റേതാണ്, എല്ലാ നിഅമത്തുകളും നിന്റേതാണ്, സർവസ്തുതിയും നിനക്ക് മാത്രമാണ്. ലാ ശരീക ലക്ക്, ഇത് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലുകയാൽ ഇബ്രാഹീമിയത്തി, ഏത് സ്വലാത്തും ചെല്ലാമെങ്കിലും ഇബ്രാഹീമി സ്വലാത്താണ് അവിടെ പ്രത്യേകം കൊണ്ടുവരേണ്ടത്. എന്താ കാരണം? അള്ളാഹു തആല വിളിക്കാൻ പറഞ്ഞ ഉടനെ ആ ആയത്തിന്റെ ബാക്കി പറയുന്നത് കേൾക്കാസിബിൽ ഹജ്ജി, ഇബ്രാഹിം നബിയെ നിങ്ങൾ ഹജ്ജിന് വേണ്ടി ലോകർക്ക് വിളംബരം ചെയ്യുക, എന്നാലോ യഅതൂക റിജാലൻ, അവർ കാൽനടയായി നിങ്ങളുടെ അരികെ വരുന്ന, യഅതൂകാന നിങ്ങളുടെ അരികെ വരും. അപ്പൊ ഈ വിളിച്ച ആൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ്, അള്ളാഹു തആല കൽപ്പിച്ചിട്ടാ വിളിച്ചത്. വിളിയിട്ട് ആളുകൾ വരുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് അതല്ലല്ലോ. നമ്മളിപ്പോ കുറെ ആൾക്കാരൊക്കെ ഒരു സദ്യക്ക്, ഒരു സൽക്കാരത്തിന്, ഒരു മംഗലത്തിന് ഒക്കെ വിളിച്ചു കൂട്ടിക്കോളൂ. ആളുകളൊക്കെ വന്ന് കയറി നോക്കുമ്പോ വിളിച്ചാളില്ല, അതിൽ കഥയില്ലാത്ത സദ്യയാവും. അപ്പൊ അത് പറ്റൂല. അള്ളാഹു പറഞ്ഞു യഅതൂക, നിങ്ങളരികെ വരും. അപ്പൊ ആത്മീയമായി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്ലാമിന്റെ സാന്നിധ്യം അവിടെ എപ്പോഴും ഉണ്ടാവും. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്ലാമിന്റെ ഭൗതിക ശരീരം ഫലസ്തീനിലെ ഹറം ഖലീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശത്താണ് മറമാടപ്പെട്ടത്. അവിടെ നിന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത് അവിടെയാണ്. എങ്കിലും മഹാനവറുകളുടെ ആത്മീയമായ സാന്നിധ്യം എപ്പോഴും മക്കയിലുണ്ട്. അത് ഹജ്ജിനില്ലാണെങ്കിലും ഉംറയ്ക്ക് ചെല്ലുകയാണെങ്കിലും ഒക്കെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്ലാം തങ്ങളുടെ വിളിക്കുത്തരം ചെയ്തുകൊണ്ടാ ചെല്ലുന്നത്. യഅതൂക എന്ന് അല്ലാഹ് പറഞ്ഞതുമാണ്, നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ അറിയ വരുന്ന. അപ്പോ ആ വല്യപ്പാപ്പാനെ അനുസ്മരിക്കണമല്ലോ പ്രത്യേകിച്ച്. അതുകൊണ്ട് സ്വലാത്ത് ഏതായാലും ഇബ്രാഹീമി സ്വലാത്ത് ആവട്ടെ, എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസ്മരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഖലീൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസ്മരിക്കൽ വരും. അതുകൊണ്ട് ഏറ്റവും നല്ലത് അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത വസല്ലംത വബാറക്ത അലാ സയ്യിദിനാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീൻ ഇന്നക ഹമീദുൻ മജീദ്. സ്വലാത്ത്,
ഇനി അങ്ങനെയല്ല, സാധാരണ നമ്മൾ നിസ്കാരത്തിൽ ചെല്ലും പോലെയാണെങ്കിലോ സലാം കൂടെ കൂട്ടിക്കൊടുക്കണം. നിസ്കാരത്തിൽ സാധാരണ ചെല്ലൽ എങ്ങനെ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദി വഅലാ ആലി സയ്യിദിന മുഹമ്മദി കമ സ്വല്ലൈത അലാ സയ്യിദിന ഇബ്രാഹിം വഅലാ ആലി സയ്യിദിന ഇബ്രാഹിം വബാരിക അലാ സയ്യിദിന മുഹമ്മദി വഅലാ ആലി സയ്യിദിന മുഹമ്മദി കമ ബാരകത അലാ സയ്യിദിന ഇബ്രാഹിം വഅലാ ആലി സയ്യിദിന ഇബ്രാഹിം ഫിൽ ആലമീൻ ഇന്നക ഹമീദു മജീദ്. അവിടെ നിർത്തിയാൽ പരിപൂർണമായ സലാത്ത് ആവൂല. കാരണം എന്തുകൊണ്ട്? സലാത്തിന്റെ കൂടെ സലാമു കൂടി വേണം, അപ്പോഴേ പരിപൂർണമാകുള്ളൂ. അല്ലാഹു തആല ഖുർആനിൽ അങ്ങനെയാണല്ലോ പറഞ്ഞത്, ഇന്നല്ലാഹു വലായികത്തു സല്ലു അലാ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. സലാത്തും സലാമും നിർവഹിക്കണം എന്നാണ്. ഇബ്രാഹിം സലാത്തിൽ സലാമില്ല. അപ്പൊ വളരെ പ്രധാനപ്പെട്ട സലാത്ത് അതാണെന്ന് പറഞ്ഞാൽ എന്തർത്ഥത്തിന? നിസ്കാരത്തിൽ ചെല്ലാൻ വളരെ പ്രധാനപ്പെട്ടത് അതാണ്. അതിന്റെ കാരണം നിസ്കാരത്തിൽ അത്തയ്യാത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബി വ റഹ്മത്തുള്ളാഹി വ ബറകാതു എന്ന് നേരത്തെ സലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദി വ അലാ ആലി സയ്യിദിന മുഹമ്മദി കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വ അലാ ആലി ഇബ്രാഹിം വ ബാരിക അലാ സയ്യിദിന മുഹമ്മദി വ അലാ ആലി സയ്യിദിന മുഹമ്മദി കമാ ബാരകത അലാ ഇബ്രാഹിം വ അലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീൻ ഇന്നക ഹമീദു മജീദ്. അത് മതി. കാരണം എന്താ? ആദ്യം സലാം ചൊല്ലി, പിന്നെ സ്വലാത്ത് പറഞ്ഞു, പിന്നെ ബറക്കത്ത് പറഞ്ഞു. അതേസമയത്ത് ഇവിടെ പോയി നമ്മൾ അത്തയ്യാത്ത് ഓതിയിരിക്കലോ. അപ്പോ ഈ സ്വലാത്തിന്റെ കൂട്ടത്തിൽ സലാം കൂടി വേണം. അത് ഏത് രീതിയിലും ആവാ, അതിൽപ്പെട്ട എളുപ്പമുള്ള രീതിയാണ് ഞാൻ ആ പറഞ്ഞത്. സ്വലാത്തും വന്ന്, സലാമും വന്ന്, ബർക്കത്തും വന്നു, മൂന്നും വരിക, ചുരുങ്ങിയ പോലുമാണ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ സ്വല്ലൈത വസല്ലംത വബാറക്ത അലാ സയ്യിദിന ഇബ്രാഹിം വഅലാ ആലി സയ്യിദിന ഇബ്രാഹിം ഫിൽ ആലമീൻ ഇന്നക ഹമീദും. അല്ലെങ്കിൽ എന്ത് ചെയ്യാ? സാധാരണ പോലെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദി വഅലാ ആലി സയ്യിദിന മുഹമ്മദി കമാ സ്വല്ലൈത അലാ സയ്യിദിന ഇബ്രാഹിം വഅലാ ആലി സയ്യിദിന ഇബ്രാഹിം ബാരിക അലാ സയ്യിദിന മുഹമ്മദി വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ ബാരകത അലാ സയ്യിദിന ഇബ്രാഹിം വഅലാ ആലി സയ്യിദിന ഇബ്രാഹിം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. അസ്സലാമു അലൈക അയ്യുഹ നബി വ റഹ്മത്തുള്ളാഹി വ ബറകാതു എന്ന് പറഞ്ഞാലും മതി. അതല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് എന്ന് കൂട്ടി പറഞ്ഞാലും മതി. ഏതായാലും ഏറ്റവും അഫ്ദലായ സലാത്ത് ആവണമെങ്കിൽ സലാം കൂടി കൂടുമ്പോഴേ ആവുള്ളൂ. ഏതായാലും ഇബ്രാഹിം സലാത്താണ് ഏറ്റവും അഫ്ദൽ. അല്ലാത്ത സലാത്ത് ഇല്ലാലും സുന്നത്ത് കിട്ടും, പക്ഷെ പൂർണ്ണമായ രൂപം ഇബ്രാഹിം സലാത്ത. എന്നിട്ട് പിന്നെ എന്താക്കാ? സുമ്മയപ്പോല സ്വർഗം ചോദിക്കണം, നരകം കാവലേടണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സഖത്തിക വന്നാർ എന്നും പറയാ, മിൻ സുഹത്തിക വന്നാർ. സമാഹിയായ അവസ്ഥ സുഹത്ത് എന്ന, ഖിയാസിയായ അവസ്ഥ ആണെങ്കിൽ സഹത്ത് എന്ന, രണ്ടും പറയാം. എന്തറിഞ്ഞാലും കേടൊന്നുമില്ല. അള്ളാഹുമ്മ പഠിച്ചവനെ ഇന്നി അസ്അലുക, നിന്നോട് ഞാൻ ദുആ ചെയ്യുന്നു, ചോദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്തിനെ? റിളാക്ക നിന്റെ പൊരുത്തത്തെയും, വൽ ജന്നത്ത നിന്റെ സ്വർഗത്തെയും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. വഅഊദുബിക അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു. മിൻ സഹത്തിക്ക നിന്റെ കോപത്തെ തൊട്ടും, വന്നാരി നിന്റെ നരകത്തെ തൊട്ടും. അത് പറയാം. ഇതിങ്ങനെ ആവർത്തിച്ച് 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 പറയാം. ആ പറഞ്ഞേ അങ്ങനെ പറയുമ്പോഴും ബിമാഹബ ദീനമതുഞ്ഞ, ദീനിയായിട്ടും ദുന്യവിയായിട്ടും ഒക്കെ അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇത് വരക്കാം. ഇത് ഇടക്ക് ആവർത്തിച്ചില്ല, ഇടക്ക് ദുആ ചെയ്യുകയും ചെയ്യുക. നമ്മളുടെ ദോഷം പുറത്തു കിട്ടലാണ് ഏറ്റവും പ്രധാനം, പരലോകത്ത് വിജയമാണ് ഏറ്റവും വലിയത്. അതൊക്കെ ചോദിക്കുക. കൂട്ടത്തിൽ രോഗം മാറാനും ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സിനും അതുപോലെ തന്നെ ഹലാലായ ഐശ്വര്യത്തിനും കുടുംബത്തിലുള്ള സന്തോഷത്തിനും ബിസിനസ്സുകളിലും തൊഴിലുകളിലുമൊക്കെ ഉള്ള പറക്കത്ത്, കുടുംബത്തിലുള്ള പറക്കത്ത് ഐശ്വര്യത്തിനും ഒക്കെ വേണ്ടി തീർക്കുക. അതൊക്കെ ആവാം. ഇടക്ക് തൽബിയത്ത് ആവർത്തിക്കുക, സ്വലാത്തില്ല, അള്ളാഹുവിനോട് ചോദിക്കുക, കാമല തേടുക, പിന്നെ ഇടക്ക് ദുആ ചെയ്യുക. ഇങ്ങനെ ആവർത്തിച്ച്, അതായത് ദുന്യവിയായ സംസാരങ്ങളിലും തമാശകളിലും നേരമ്പോക്കുകളിലും ഒഴിവാ ഇടപെടാതെ കഴിയുന്നതും ഈ ദിക്കുകളിൽ തൽബിയത്തുകളിൽ വർദ്ധിപ്പിക്കും. പന്ത്രണ്ട് തവാഫുൽ ഖുദൂം. ഹാജിമാരെ പറ്റിയാണല്ലോ പറയുന്നത്. ഇഹ്റാം ചെയ്തുകൊണ്ട് നേരെ അറഫയിൽ വന്നവരാണെങ്കിൽ പിന്നെ അവർക്ക് ഖുദൂമിന്റെ തവാഫ് ഇല്ല. അല്ലാതെ മക്കയിൽ എന്ന ആളാണെങ്കിൽ ഖുദൂമിന്റെ തവാഫ് ചെയ്യുക. പള്ളിയിൽ കയറിയ തഹിയത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ടല്ലോ. നമ്മൾ ഏതൊരു പള്ളിയിലും ഒരു മുഅ്മിനായ മനുഷ്യൻ വുളുവോടുകൂടി പ്രവേശിച്ചാൽ രണ്ടറക്കാത്ത സുന്നത്ത് നിസ്കരിക്കൽ മുഅക്കദായ സുന്നത്താണ്, അത് ഉപേക്ഷിക്കൽ കറാത്താണ്. എന്നതുപോലെ പരിശുദ്ധ കഅബ ശരീഫിന്റെ അരികെ പ്രവേശിച്ചാൽ അവന് തവാഫ് ചെയ്യലാ സുന്നത്ത്. അപ്പൊ ഇഹ്റാമിൽ വരുന്ന, ഹജ്ജിന്റെ ഇഹ്റാമിൽ വരുന്ന ആള്
കുതൂമിന്റെ തവാഫ് ചെയ്യുക, സുന്നത്തായ തവാഫ. അത് ആർക്കൊക്കെ സുന്നത്തുണ്ട്? സുന്നു സുന്നത്താക്കപ്പെടും. ലിക്കുല്ലിമൻ, എല്ലാ ഓരോ വ്യക്തികൾക്കും. എങ്ങനത്തെ വ്യക്തികളാണ്? ദഹല, അവൻ പ്രവേശിച്ചു മക്കത്ത, മക്ക ശരീഫിൽ. ഫി വൈരി വഖ്തി തവാഫിൻ റുക്നിൻ ലഹു, തനിക്ക് ഫർളായ ഒരു തവാഫ് ചെയ്യേണ്ട വഖ്ത് അല്ലാത്ത സമയത്ത് പ്രവേശിച്ചവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെ? മൂന്ന് നിലക്കല്ലേ ഇപ്പൊ നമ്മൾ വക്കത്ത് പ്രവേശിക്കുക. ഒരു പക്ഷേ ഹജ്ജിനെ ഇറാൻ ചെയ്തിട്ട് പ്രവേശിക്കും. അതല്ലെങ്കിൽ ഉംറക്ക് ഇറാൻ ചെയ്തിട്ട് പ്രവേശിക്കും. അതല്ലെങ്കിൽ തീരെ ഇഹ്റാമിലല്ലാതെയും പ്രവേശിക്കും. തീരെ ഇഹ്റാമിലല്ലാതെ പ്രവേശിച്ചവൻ അവിടെ എത്തി അടുത്ത് കുതൂമിന്റെ തവാഫ് ചെയ്യുക. അത് സുന്നത്തായ തവാഫ് എന്നേ പറയുള്ളൂ. ആയിക്കോട്ടെ, അതന്നെ ഈ പറഞ്ഞ സുന്നത്തായ തവാഫ്. ഉംറക്ക് ഇഹ്റാം ചെയ്തു വന്നവനാണെങ്കിലോ ആദ്യം തന്നെ ഫർളായ തവാഫ ചെയ്യേണ്ടത്. അവിടെ പിന്നെ കുതൂമിന്റെ തവാഫ് ആയിപ്പോടും. ഉംറന്റെ ഫർളായ തവാഫ് ചെയ്താൽ തന്നെ മതി, അത് ഫർള് വീടും ചെയ്യും, അതിന്റെ പുറമെ കുതൂമ് കിട്ടുകയും ചെയ്യും. വേറെ തവാഫ് വേണ്ട അവന്. ഇനി ഒരാൾ അജ്ജിനെ ഇറാൻ ചെയ്തത്, പക്ഷേ ഇറാൻ ചെയ്തിട്ട് അയാൾ നേരെ അറഫേ പോയി. ഒമ്പത് തന്നെ അറഫ നിക്കൽ കഴിഞ്ഞ് പാതിരാത്രിക്ക് ശേഷമാണ് മക്കത്ത് വന്നത്. പിന്നെ അയാൾക്ക് ഇനി ഇഫാളത്തിന്റെ തവാഫ അതിന്റെ അതാ ചെയ്യണ്ട. അപ്പൊ അവിടെ ഫർളിന്റെ സമയം. ഇങ്ങനെ അറഫ കഴിഞ്ഞിട്ട് വന്നുകൊണ്ടോ ഉംറക്ക് ഇഹ്റാം ചെയ്തു വന്നുകൊണ്ടോ മക്കയിൽ പ്രവേശിച്ച ആൾക്ക് ഫർളായ തവാഫ, അയാൾ ഫർളായ തവാഫ് ചെയ്താൽ മതി. ഇത് രണ്ടും അല്ലാത്ത ആളുകൾ, അതായത് അജ്ജിനെ ഇഹ്റാം ചെയ്തിട്ട് അറഫയിൽ നിൽക്കുന്നതിന് മുമ്പ് മക്കയിൽ വരികയോ തീരെ ഇഹ്റാം ചെയ്യാതെ മക്കത്ത് വരികയോ ഒക്കെ ചെയ്ത ആൾക്ക് സുന്നത്തായ ഒരു തവാഫ് ഉണ്ട്. അതാണ് ഇപ്പൊ ഈ കുതൂമിന്റെ തവാഫ്. അപ്പൊ ഹാജിമാർക്ക് കുതൂമിന്റെ തവാഫ് ഉണ്ടാണെങ്കിൽ എന്ത് വേണം? നേരെ മക്കത്തിലാണ് ഇറാൻ ചെയ്തിട്ട്. ഇപ്പൊ ജിദ്ദന്ന് എട്ടിനന്ന് രാത്രി ഹജ്ജിനെ ഇറാൻ ചെയ്ത് നേരെ പറഞ്ഞാണ് അറഫയ്ക്ക് പോയി. അവന് കുതൂമിന്റെ തവാഫ് ഇല്ല, അത് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ മക്കയിൽ പ്രവേശിക്കാതെ നേരെ അറഫയിൽ പോകുമ്പോൾ പാട് സുന്നത്ത് നഷ്ടപ്പെടുന്നു പറഞ്ഞു. പതിമൂന്ന്, അൽ മബീത്തു ബിമിന ലൈലത്ത് അറഫത്ത്. അതിന്റെ ഇടക്ക് ഇന്നൊരാൾ വിളിച്ചു ചോദിച്ചാൽ ഇടക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് കുതൂമിന്റെ തവാഫ് ഒരിക്കൽ കഴിഞ്ഞാൽ അജ്ജിൻ എന്നപ്പം പലർക്കും സംഭവിക്കുന്ന ഒരു കേസാണ്. കുതൂമിന്റെ തവാഫ് ചെയ്തു മക്കത്തി എന്ന് കണ്ട്, കുതൂമിന്റെ തവാഫ് ചെയ്താൽ ഫർളായം സൈ ചെയ്യലും സുന്നത്തുണ്ടല്ലോ, സൈയും ചെയ്തു. അപ്പൊ സാധാരണ ഉംറക്ക് വരുന്നവരൊക്കെ തവാഫും സഹിയും കഴിഞ്ഞാൽ മുടിയിരിക്കലാണല്ലോ. ഇയാൾ അറിയാതെ മുടിയിരുത്തും പോയി. കുതൂമിന്റെ തവാഫ് കഴിഞ്ഞ് ഫർളായ സഹിയും ചെയ്തു, മുടിയിരുത്തു. എന്നിട്ട് അറഫയിലൊക്കെ പോയി ബാക്കി കാര്യങ്ങളൊക്കെ ഇതാവിധി ചെയ്തു. ഇപ്പൊ ഈ മുടിയിരുത്തൽ ഹറാമാ, അവിടെ എടുക്കാൻ പാടില്ല. കാരണം എന്താ? ഹജ്ജിൽ മുടിയിരുക്കണമെങ്കിൽ അറഫ കഴിഞ്ഞ് വന്നിട്ട് ഒരുപക്ഷെ തവാഫ് ചെയ്തിട്ട് മുടിയിരുക്കുക, അതല്ലെങ്കിൽ ജംറത്ത് അഖബയിൽ എറിഞ്ഞിട്ട് മുടിയിരിക്കുക, അങ്ങനെ വേണ്ടത്. ഇതിപ്പോ അതിന്റെ മുമ്പ് അറഫയിൽ നിൽക്കുന്നതിന് മുമ്പ് സുന്നത്തായ തവാഫും ഫർളായ സഹിയും ചെയ്തിട്ട് മുടിയിരിക്കാൻ പാടില്ല. അറിയാതെ എടുത്തുപോയി, അതുകൊണ്ട് ഹജ്ജ് സഹിയാതെ നിൽക്കൂല. ചെയ്തത് തെറ്റാണ്, അതിനൊരു ഫിദ്യ വേണം. ഫിദ്യ എന്താ? മൂന്നാലൊന്ന് കൊടുത്താൽ മതി. ഒരുപക്ഷെ ഒരാടറക്കുക, അതല്ലെങ്കിൽ മൂന്ന് സാഹ അരിയോ ഗോതമ്പോ വാങ്ങിയിട്ട് അര സ്വാൽ വീതാക്കിയിട്ട് ആറ് മിസ്കിമാർക്ക് ഹറമിൽ സദഖ ചെയ്യാം. അതല്ലെങ്കിൽ മൂന്ന് ദിവസം നോൽമ്പ് വിൽക്കുക. ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, അയാൾ അവിടെ മുടിയിരിക്കാൻ പാടില്ല. അത് പ്രത്യേകം ഉണർത്താൻ കാരണം, തവാഫ് കഴിഞ്ഞ അജ്ജിന്റെ ഇഹ്റാമിൽ തവാഫും കഴിഞ്ഞ സഹിയും ചെയ്താൽ സാധാരണ ഉമ്രത്ത് ശീലമുള്ള ആളുകൾ ഓർമ്മയില്ലാതെ മുടിയെടുത്തു പോകും. അങ്ങനെ എടുക്കാൻ പാടില്ല. അഥവാ അങ്ങനെ സംഭവിച്ചാൽ ഈ മൂന്നാലൊരു ഫിദിയ കൊടുക്കുകയാണ് വേണ്ടത്. അജ്ജ് സഹിയാവും, അജ്ജിന് കേടൊന്നുമില്ല. അറിയാതെ ചെയ്തതായതുകൊണ്ട് കുറ്റം ഉണ്ടാവില്ല. അറിഞ്ഞാണെങ്കിൽ ഹറാമിന്റെ കുറ്റം ഉണ്ടാവും. ഇത് അറിയാതെ ആയതുകൊണ്ട് ഹറാമിന്റെ കുറ്റം ഉണ്ടാവില്ല. എങ്കിലും ഫിദിയ വേണം. ഫിദിയ മൂന്നാലൊന്നും കൊടുത്താൽ മതി, അവിടെ മുടി മുറിക്കാൻ പാടില്ല. കുതൂമിന്റെ തവാഫ് പറഞ്ഞപ്പോ കൂട്ടത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. പതിമൂന്ന്, അൽ മബീത്തു ബിമിന ലൈലത്ത് അറഫ. അറഫ രാവിൽ മിനയിൽ പാർക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി പറയും. എന്റെ അമലിലൊക്കെ തെർത്തീവായിട്ടുള്ള പറച്ചിൽ അടുത്ത് വരുന്നുണ്ട്.
അവിടെ മനസ്സിലാക്കി. ഏതായാലും ഇവിടുന്ന് ഉണർത്ത എട്ടിനന്ന് ജാവിലെ ഇഹ്റാമിൽ പ്രവേശിച്ചു. എന്നിട്ട് വദാഇന്റെ തവാഫ് സുന്നത്തിന്റെ ചെയ്യുന്നവർ ചെയ്ത് ദുഹറിന്റെ മുമ്പ് അറഫയിൽ മിനയിലെത്തി. അങ്ങനെ അന്ന് ദുഹറ് എട്ടിന്റെ അന്നത്തെ ദുഹറ് അസർ, പിന്നെ അന്ന് രാത്രി മഗ്‌രിബ് ഇശാ, അതാണ് ഒമ്പതാം രാവ് പറയുന്നത്. ഒമ്പതാം രാവ് മഗ്‌രിബും ഇശാവും ഒമ്പതിന്റെ അന്ന് രാവിലെ സുബിയും അവിടെ നമസ്കരിക്കുക. ഈ അഞ്ച് വഖത്ത് എട്ടിന്റെ അന്നും ഒമ്പതാം രാവ് കഴിച്ച് അഞ്ചു വഖത്ത് അവിടെ നിസ്കരിക്കലും അന്ന് രാത്രി അവിടെ രാപ്പാർക്കലും സുന്നത്താണ്. അതാണ് ഈ പറയുന്നത്. അർഫ രാവ് മിനയിൽ രാപ്പാർക്കാരനെ എട്ടിന്റെ അന്ന് മിനയിലെത്തിയിട്ട് അന്ന് രാത്രി അവിടെ താമസിക്കാം. അന്ന് രാത്രി അതെ എട്ട് കഴിഞ്ഞാലായാൽ പിന്നെ ഒമ്പതാം രാവായല്ലോ. ഒമ്പതാം രാവിന്റെ അന്ന് മിനയിൽ രാപ്പാർക്കുക, അത് സുന്നത്താണ്. ഇനി മിന അയ്യാമത്തെ ശേഖിന്റെ മിനയിൽ രാപ്പാർക്കാൽ വാജിബ്, അത് വേറെ വിഷയം, ഇതല്ല, അത് സുന്നത്ത്. പതിനാല് അൽ വുഖൂഫ് ബി മശ്അലിൽ ഹറാമി, മശ്അലുൽ ഹറാമിൽ നിൽക്കുക എന്ന് പറഞ്ഞാല് മുസ്ദലിഫയിൽ പെട്ട എവിടെ വേണമെങ്കിലും രാപ്പാർക്ക. രാപ്പാർത്തതിന് ശേഷം ബഅദ സുബ്ഹിൻ നഹരി, ബലി പെരുന്നാളിന്റെ ഫജ്ർ സുബ്ഹ് സ്കേച്ചതിന് ശേഷം മശ്അലുൽ ഹറാം എന്ന് പറയുന്ന മുമ്പ് അവിടെ ഒരു കുന്ന, ചെറിയൊരു കുന്നാണ് മശ്അലുൽ ഹറാം. ആ കുന്നുമ്മലും അതിന് ചുറ്റുവട്ടത്ത് പോയിട്ടാണ് നിൽക്കല്. ഇന്ന് സൗദി ഗവൺമെന്റ് ഈ ജനബാഹുല്യം കാരണം ജനങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടി ആ മല നിരപ്പാക്കി നല്ല വിശാലമായ ഒരു ഗ്രൗണ്ടാക്കി തെക്കുക. താർ ചെയ്ത് പൊടി മണ്ണും ചളിയൊന്നും ഇല്ലാതെ നല്ല താറിട്ട വലിയ മൈതാനി. ഇന്നവിടെ കുന്നു കാണൂല. ഏതായാലും ഇതാണ് മശ്അലുൽ ഹറാം. അവിടെ നിന്ന് തൽബിയത്തും ദിക്റും ദുആവുമായിട്ട് കഴിച്ചു കൂട്ടുക. ഏതുവരെ? ഇലൽ ഇസ്ഫാരി, നേരം വെളുക്കുന്നത് വരെ. സൂര്യനിക്കണ്ട, സുബിയായ നേരം വെളിച്ചം വെക്കൂലല്ലോ, വെളിച്ചം വെക്കണം. അപ്പൊ ആ ഇസ്ഫാറ് അറിയാം. ശരിക്കും ആളെ തിരിച്ചറിയുന്ന നിലക്ക് നല്ലോണം വെളിച്ചം പരക്കുന്നത് വരെ ഈ മശ്അലുൽ ഹറാമിൽ നിൽക്കൽ സുന്നത്തുണ്ട്. അതൊരു സുന്നത്താണ്. പതിനഞ്ച് അൽ വുഖൂഫ് ബി നമീറ, നമീറയിൽ നിൽക്കുക. നമീറ എന്ന് പറഞ്ഞാൽ അറഫന്റെ തൊട്ടു മുമ്പ്, മുസ്ദലിഫൻ കഴിഞ്ഞ് ഹറമിന്റെ അതിർത്തി കഴിഞ്ഞിട്ട് അറഫയിൽ പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലമാണ് നമീറ. ഈ മസ്ജിദ് ഇബ്രാഹിം ഒക്കെ ആ നമീറയിലെ അതിർത്തിയാണ്. ഇപ്പോൾ ഇതിന്റെ കുറെ ഭാഗം അറഫയിലും ബാക്കി ഭാഗം ഈ പറഞ്ഞ നമീറയിലുമാണ്. പള്ളിന്റെ ബേക്കിലൊക്കെ നിന്നാൽ അർഫന്റെ ഇക്കാരം, മുമ്പാകം മാത്രമാണ് നെമിറ. അങ്ങനെ ഈ നെമിറയിൽ നിൽക്കുക കബല സവായോമി അർഫ. അർഫ ദിവസം ദൂറാണ് ഇതിന് മുമ്പ്. നേരത്തെ എത്തിയവര് അർഫയിൽ പ്രവേശിക്കാതെ നെമിറയിൽ നിൽക്കുക, എന്നിട്ട് പിന്നെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അർഫയിൽ പ്രവേശിക്കുക, ഇതാണ് സുന്നത്ത്. പക്ഷെ ഇന്ന് പ്രായോഗികമായി അത് അസാധ്യമാണ്. കാരണം എന്താ? ഈ 35-40 ലക്ഷം ജനങ്ങള് നെമിറയിൽ വന്ന് തമ്പടിച്ചാൽ അത് ആ ജനബാഹുല്യം താങ്ങാൻ നെമിറക്ക് കഴിയില്ല. മാത്രമല്ല, ദുഹ്ർ നിസ്കരിച്ച ഉടനെ ഈ 30-40 ലക്ഷം ആളുകൾ ഒരു വലിയ വെള്ളപ്പൊക്കം പോലെ ഒന്നിച്ച് അറഫയിലേക്ക് ഒഴുകിയാൽ അപകടങ്ങളുടെ ഒരു കോലാഹലം തന്നെയായിരിക്കും. എത്രയോ മരണങ്ങൾ മയ്യത്തെടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരു പ്രയാസമുള്ളത് കൊണ്ട് ഇന്ന് ഈ സുന്നത്ത് പൊതുവിൽ ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ഈ സുന്നത്തുകളൊക്കെ എടുക്കുമ്പോൾ അത് മുഖേന അപകടങ്ങളും കഷ്ടനഷ്ടങ്ങളും വരാതിരിക്കണം, അപ്പോഴേ ഈ സുന്നത്തൊക്കെ എടുക്കലുള്ളൂ. ഇതുകൊണ്ട് തന്നെ രാത്രി മുത്തഫന്മാർ എട്ടിൻ്റെ അന്ന്, അതാ ഒമ്പതാം രാവിലെ രാത്രി തന്നെ ബസ് വിടാൻ തുടങ്ങും. അങ്ങനെ സുബിയാവുമ്പോഴേക്ക് തന്നെ ഏകദേശം പകുതി ആളുകളും അറഫയിലെത്തിക്കഴിഞ്ഞു. ബാക്കിയുള്ളവർ 10-11 മണിയാവുമ്പോഴേക്ക് ഏതാണ്ട് 95% ആളുകളും അറഫയിലെത്തിയിട്ടുണ്ടാവും. അതല്ലാതെ ഇന്നത്തെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യവും ജനവാഹുല്യവും പരിഗണിച്ച് അത് ചെയ്യാതെ നിവൃത്തിയില്ല. അങ്ങനത്തെ ആളുകൾ അവിടെ തെറ്റൊന്നുമില്ല, പക്ഷെ സൗകര്യപ്പെടുന്നവർക്ക് ഈ മസ്ജിദ് ഇബ്രാഹിമിന്റെ തൊട്ട് സമീപത്ത് ആയിക്കൊണ്ട് അറഫയിലേക്ക് പ്രവേശിക്കാതെ നമീറയിൽ ദുഹ്ർ വരെ
നിൽക്കുകയും നമസ്കാരം കഴിഞ്ഞിട്ട് അറഫയിൽ പ്രവേശിക്കുകയും ചെയ്യലാണ് സുന്നത്ത്. പതിനാറ്, അന്നുസൂലു മിൽ മുഹസ്സബി, മുഹസ്സബിൽ ഇറങ്ങൽ. മുഹസ്സബ് എന്ന് പറഞ്ഞാൽ മീന കഴിഞ്ഞു പോന്നിട്ട് ഈ അല്ല മദീന മക്കത്തെ ഖബർസ്ഥാനിന്റെ തൊട്ടു മുമ്പുള്ള അതിന്റെ ഇടക്കുള്ള സ്ഥലം. അവിടെ നിന്ന് ആളുകൾക്ക് ഇറങ്ങാനൊന്നും കഴിയില്ല. പഴയ കാലത്ത് അതൊക്കെ സൗകര്യമായിരുന്നു. ഇന്ന് ജനങ്ങളുടെ ഈ കുത്തൊഴുക്ക്, ലോകത്തു നിന്ന് ലക്ഷക്കണക്കായ ജനങ്ങൾ ഒന്നിച്ചിങ്ങോട്ട് മലവെള്ളം വരുന്നത് പോലെ വരികയല്ലേ. അപ്പൊ മുഹസ്സബിൽ ഇറങ്ങൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ട് ഈ ജനലക്ഷങ്ങൾ ഒന്നിച്ച് മുഹസ്സബിൽ വന്നാല് മുഹസ്സബിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതിലെ ഇന്ന് ധാരാളം കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും റോഡും നിറഞ്ഞ തിരക്കേറിയ ഒരു ഭാഗമാണത്. ജനത്തിരുമല്ലന്റെ തൊട്ട് മുമ്പ് തുടങ്ങി മീന കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പോന്നാലുള്ള ഇടക്കുള്ള സ്ഥലമാണ്. അവിടെ ഇറങ്ങുക എന്ത നഫരി വിമ്മിന ജമ്പ കേരളത്തെ കഴിഞ്ഞിട്ട് തിരിച്ചു വരിക. അയ്യാമത്തെ ശരിക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു പോരുമ്പോ നേരെ മക്കത്തേക്ക് എത്താതെ ഈ മുഹസ്സബിൽ ഒന്ന് ഇറങ്ങിയിട്ട് അവിടെ താമസിച്ചിട്ട് പിന്നെ പോയിട്ട് വദാഇന്റെ തവാഫ് ചെയ്തിട്ട് പോവുകയാണ് സുന്നത്ത്. അങ്ങനെയായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന് മീന കഴിഞ്ഞു വന്ന് മുഹസ്സബിൽ ഇറങ്ങി അവിടെ നിന്നാണ് സഹാബത്തിനോട് പറഞ്ഞു എല്ലാവരും അവസാനം തിരിച്ചു പോകുന്നതിന് മുമ്പ് കഅബ ഷെരീഫ് തവാഫ് ചെയ്തുകൊണ്ടേ തിരിച്ചു പോകാവൂ എന്ന് പറയുകയും അന്ന് രാത്രി അവിടെ തമ്പടിക്കുകയും ആ സമയത്താണ് ആയിഷ റളിയല്ലാഹു തആല അന്ന ഉംറക്ക് പോകുന്ന കാര്യം ആഗ്രഹം പ്രകടിപ്പിച്ചപ്പം ആങ്ങളയാവുന്ന അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ റളിയല്ലാഹു തആല അന്നുവിനോട് കൂട്ടിക്കൊണ്ടുപോയി തന്നെയും കൊണ്ടുപോയിട്ട് ഉംറ ചെയ്തിച്ച് കൊണ്ടുവരാനൊക്കെ പറഞ്ഞത്. അങ്ങനെ അവർ പോയി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഒക്കെ പോക്ക് വദാഇന്റെ തവാഫ് ചെയ്തു കഴിഞ്ഞു. ആയിഷ ബീവി വന്നു ഉംറ കഴിഞ്ഞ് പൂർത്തിയായി തിരിച്ചു വന്നപ്പോ അവരവിടുന്ന് മുഹസ്സബിൽ നിന്നിട്ട് തിരിച്ചു പോവുകയുമാണ് ചെയ്തത്. അപ്പൊ അത് സാധിക്കുമെങ്കിൽ അതൊരു സുന്നത്താണ്. പതിനേഴ്, അൽ അദ്കാറു ദിക്റുകൾ ചൊല്ലൽ വൽ അദ്ഇയത്തു ദുആകൾ ചൊല്ലൽ. എങ്ങനെയുള്ള ദിക്റുകളും ദുആകളും അൽ വാരിദത്തു റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടതുണ്ടാവും, ചിലപ്പോൾ സഹാബാ കിറാമുകളിൽ നിന്നിട്ട് റിവായത്ത് ചെയ്യപ്പെട്ടതുണ്ടാവും, ചിലപ്പോൾ സലഫ് സ്വാലിഹീങ്ങളായ ഇമാമിയങ്ങളിൽ നിന്നിട്ട് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ വാരിദത്ത് പറഞ്ഞപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നോ സഹാബാ കിറാമുകളിൽ നിന്നോ സലഫ് സ്വാലിഹീങ്ങളായ ഇമാമിയങ്ങളിൽ നിന്നിട്ടോ റിവായത്ത് ചെയ്യപ്പെട്ടു വന്ന ദിക്റുകളും ദുആകളും ഒക്കെ ഫീ കുല്ലി മൻസകിൻ, ഓരോ റിസ്കിലും. നേരെ തവാഫിൽ പ്രത്യേകം ചെല്ലേണ്ടത്, അതുപോലെ തന്നെ സയ്യിൽ പ്രത്യേകം ചെല്ലേണ്ടത്, അറഫയിൽ വെച്ച് പ്രത്യേകം ചെല്ലേണ്ടത്, മുസ്ദലിഫയിൽ വെച്ച് പ്രത്യേകം ചെല്ലേണ്ടത്, ജംറ എറിയുന്ന സമയത്ത് പ്രത്യേകം ചെല്ലേണ്ടത്, അതുപോലെ തന്നെ മിനയിൽ രാപ്പാർക്കുന്ന സന്ദർഭത്തിൽ അധികരിപ്പിക്കേണ്ടത് തുടങ്ങിയിട്ട് ഓരോ നുസുക്കും ചെയ്യുന്ന സമയത്ത് ജിവായത്തിൽ വന്ന നബിത്തങ്ങളിൽ നിന്നിട്ടോ സഹാബത്തിൽ നിന്നിട്ടോ സലഫുകളായ ഇമാമിയങ്ങളിൽ നിന്നിട്ടോ ഒക്കെ റിവായത്ത് ചെയ്യപ്പെട്ട ആ ദിക്റുകളും ദുആകൾക്കും അതാത് സ്ഥലങ്ങളിൽ ചെല്ലൽ അത് സുന്നത്താണ്. പതിനെട്ട്, അശ്വറുബു മിമ്മാ ഇസംസമ, സംസം വെള്ളം കുടിക്കുക. അത് ആജിക്കും അല്ലാത്തവർക്കും ഒക്കെ സുന്നത്താണ്. പക്ഷെ ആജിമാരെ കഥ പറയുമ്പോ ആ കൂട്ടത്തിൽ അത് പറഞ്ഞു മാത്രം. എങ്ങനെ കുടിക്കുക? മുസ്തഖ്ബിലൻ, ഖിബ്ലക്ക് മുന്നിട്ട് കൊണ്ട് കുടിക്കൽ പ്രത്യേകം സുന്നത്താണ്. അത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സംസം വെള്ളം കുടിക്കുമ്പോൾ പ്രത്യേകം ഖിബ്ലയിലേക്ക് മുന്നിട്ടിരിക്കൽ അതൊരു പ്രത്യേക സുന്നത്താണ്. അങ്ങനെ ജാലിസൻ ഇരുന്നു കൊണ്ട് കുടിക്കുക. ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട്, തന്നെയല്ല ചില ഇമാമിയങ്ങളും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഇരുന്നാണ് കുടിക്കേണ്ടതെങ്കിലും സംസം വെള്ളം കുടിക്കുമ്പോൾ നിന്നാണ് കുടിക്കേണ്ടത്. എന്നാൽ ഷാഫി മദ്ഹബ് അങ്ങനെയല്ല, സംസം വെള്ളമാണെങ്കിലും ഇരുന്ന് കുടിക്കൽ തന്നെയാണ് സുന്നത്ത്. എന്നാൽ നിന്ന് കുടിക്കൽ അറാമൊന്നുമില്ല, പക്ഷെ സുന്നത്ത് ഇരുന്ന് കുടിക്കണം. അപ്പൊ പിന്നെ ഒരു ഇഷ്കാലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇഫാവത്തിന് അറഫ കഴിഞ്ഞ് വന്ന് തവാഫ് കഴിഞ്ഞിട്ട് സംസം കിണറ്റിൽ വന്നപ്പോ അബ്ബാസ് റളിയല്ലാഹു തആല അന്നും കുടുംബവും അതിൽ നിന്ന് വെള്ളം കോരിയിട്ട് ആളുകൾക്ക് ഇങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട്, തിക്കും തിരക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ബക്കറ്റ് വെള്ളം കോരിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു തആല അന്ന് കോരിക്കൊടുത്തു. അപ്പൊ അവിടെ നിന്നുകൊണ്ടാണ് അത് കുടിച്ചത് എന്ന് ചില വിവാദത്തിനുള്ളിൽ കാണാം. അത് നിന്ന് കുടിക്കൽ സുന്നത്തുള്ളത് കൊണ്ടല്ല, അവിടെ തിക്കും തിരക്കും അസൗകര്യവും ഉള്ളത് കൊണ്ട് ഇരിക്കാൻ പ്രയാസമായതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നിന്ന് കുടിച്ചു എന്നുള്ളൂ.
കുടിക്കൽ ഇരുന്ന് കുടിക്കൽ തന്നെയാണ് സുന്നത്ത് എന്നാണ് ഷാഫി മദ്ഹബ്. അങ്ങനെ ഖിബ്ലക്ക് മുന്നിട്ട് ഇരുന്നുകൊണ്ട് സംസം വെള്ളം കുടിക്കലും സുന്നത്തുണ്ട്. വന്നവഹു മിൻഹു അലാ ബദനിഹി, ആ സംസം വെള്ളത്തിൽ നിന്നിട്ടും ശരീരത്തിൽ ഒഴിക്കുക, തലയിലും മാറിടത്തിലും ഒക്കെ ബർക്കത്തിന് വേണ്ടിയിട്ട് ഒഴിക്കൽ, അതും സുന്നത്തുണ്ട്. അതിന്റെ പുറമെ വഹംലു മാ അംകന മിൻഹു, സംസത്തിൽ നിന്നും സൗകര്യപ്പെടുന്നത് ചുമന്ന് കൊണ്ടുപോവുക. എന്തല്ലേ അർത്തിഹാലി യാത്ര പോകുന്ന സമയത്ത് തിരിച്ചു പോകുമ്പളേ, ഹജ്ജ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഉംറ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മക്കത്ത് നിന്ന് യാത്ര പോകുമ്പോഴൊക്കെ സംസം വെള്ളം സാധിക്കുന്ന അത്ര കൊണ്ടുപോകൽ സുന്നത്തുണ്ട്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ മക്കയിലെ അമീറായിരുന്ന അത്താബുബിന് അസീദ് റളിയല്ലാഹു തആല എന്ന് തങ്ങൾക്ക് കത്തയച്ച കൂട്ടത്തിൽ കാണാം, തോൽപാത്രത്തിൽ സംസം വെള്ളം നിറച്ച് കൊടുത്തയക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ട്. ആയിഷ റളിയല്ലാഹു തആല എപ്പോൾ മക്കയിൽ വരികയാണെങ്കിലും തോൽപാത്രം നിറച്ചുകൊണ്ട് അവർ സംസം കൊണ്ടുപോകാറുണ്ടായിരുന്നു. എന്തിനാ ഞാൻ പറയുന്നതെന്ന് വെച്ചാല്, ഇപ്പം ചില പുതിയ ചിന്താഗതിക്കാർ പറയുന്നുണ്ട് അവിടെ നിന്ന് കുടിക്കാതെ നല്ല തന്നെ കൊണ്ടുപോയി സുന്നത്തില്ല, അത് ശരിയല്ല. ബഹുമാനപ്പെട്ട സഹാബത്ത് സംസം വെള്ളം ശേഖരിച്ച് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകർ പതിവായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല തന്നെ പതിവായി അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരാൻ പറ്റാത്ത സമയത്ത് കൊടുത്തയക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ അവിടുന്ന് കുടിക്കൽ മാത്രമല്ല സുന്നത്ത്, കൊണ്ടുപോകലും അത് കൊണ്ടെത്തിയോടത്ത് കുടിക്കലും ഒക്കെ സുന്നത്ത് തന്നെ. എന്ന് മാത്രമല്ല, ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച വെള്ളത്തിന്റെ കൂട്ടത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള വെള്ളമാണ്. ഒന്ന് ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട തിർക്കയിൽ നിന്നും നിർഗളിച്ച ആ മൊയ്ജിസത്തിന്റെ വെള്ളം, അത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതാണ് അള്ളാഹു പടച്ച വെള്ളത്തിൽ ഏറ്റവും അഫുദലായത്, ഹബീബിന്റെ ശരീരത്തിൽ നിന്നും ആ ഷറഫാക്കപ്പെട്ട കയ്യിൽ നിന്നിട്ടും നിർഗളിച്ച വെള്ളം. അത് കഴിഞ്ഞാൽ പിന്നെ സംസം വെള്ള, ഈ സംസം വെള്ളത്തിന്റെ ശേഷമുള്ള സ്ഥാനേ ഹൗദുൽ കൗസറിനും കൂടി ഉള്ളൂന്ന. എന്താ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ഞുകീറി കൽബ് പുറത്തെടുത്ത് നാല് പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. ഈ നാല് പ്രാവശ്യം കഴുകാൻ ഉപയോഗിച്ച സംസം വെള്ള. അപ്പൊ സംസം വെള്ളത്തിനേക്കാളും ആദരവാക്കപ്പെട്ട വെള്ളമാണ് അബ്ദുൽ ഖൗസർ എങ്കിൽ അതുകൊണ്ടാണ് ഹബീബിന്റെ കൽബ് കഴുകാൻ ഉപയോഗിക്കുക. അപ്പോ അള്ളാഹു പടച്ച വെള്ളത്തിന്റെ കൂട്ടത്തിൽ ഹബീബിന്റെ വിരലുകൾക്കിടയിൽ നിന്ന് നിർഗളിച്ച വെള്ളം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഷറഫാക്കപ്പെട്ട വെള്ളം സംസം വെള്ളമാവും. തന്നെയല്ല, അത് വയറ് നിറച്ച് കുടിക്കുക എന്നത് ഈമാന്റെ അടയാളാണ്. മുനാഫിഖിന് അത് വയറ് നിറച്ച് കുടിക്കാൻ കഴിയില്ലാണ്. എല്ലാവരും കുടിക്കുമ്പോ നമ്മളും കുടിക്കാന്നുള്ളവർക്ക് ഒരു ഗ്ലാസ്സൊക്കെ കുടിച്ചു തരും. അതേസമയത്ത് വയറ് നിറയെ കുടിക്കുക അത് ഈമാന്റെ അലാമത്താണ് എന്നും, എന്ത് നിയ്യത്ത് വെച്ചുകൊണ്ടാണോ കുടിക്കുന്നത് എങ്കിൽ ആ നിയ്യത്ത് അള്ളാഹു തആല സംസമിന്റെ വറക്കത്ത് കൊണ്ട് പൂർത്തിയാക്കി തരും എന്നും. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് തങ്ങൾ ഉൾപ്പെടെ പല സഹാബാക്കളും ഇങ്ങനെ വിവിധങ്ങളായ ഉദ്ദേശങ്ങൾ സഫലമാകാൻ നിയ്യത്ത് ചെയ്തുകൊണ്ട് സംസം കുടിക്കുകയും അവരുടെ ആ ഉദ്ദേശം പൂർത്തിയായതായി അവർ പറയുകയും ചെയ്ത ധാരാളം ചരിത്രങ്ങൾ കാണാം. 19, ഖുറൂജുഹു മിൻ മക്കത്ത, മക്കയിൽ നിന്ന് തിരിച്ചുപോരൽ. മിൻ സനിയത്തി ഖുദാ, ഖുദാ വഴിയാണ് തിരിച്ചു പോരേണ്ടത്. ഇപ്പൊ പാർക്കിംഗ് സൗകര്യമൊക്കെ ഖുദായിലല്ല, അപ്പൊ വരുമ്പോഴും ഖുദയിൽ തന്നെയാണ് പോകുമ്പോഴും ഖുദയിൽ തന്നെയാണ് എന്നുള്ള കോലാണ്, മനസ്സിലായില്ലേ? കാരണം ഖുദയിലാണ് ഇപ്പൊ വിശാലമായ പാർക്കിംഗ് സൗകര്യം, വുദു ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒക്കെ. തന്നെയല്ല അവിടെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം, ഗവൺമെന്റ് വക സാപ്റ്റിക്കോ ബസ്സുകൾ ഇഷ്ടംപോലെ തിരക്കുള്ള സമയത്ത് ഹറമിന്റെ മുറ്റത്തേക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ സുന്നത്ത് എങ്ങനെയാന്ന് വെച്ചാൽ മേലെ ഭാഗത്തിലൂടെ വരിക, ജനസുൽബാലിന്റെ ഭാഗത്തിലൂടെ ഒന്നിറങ്ങുക, തിരിച്ചു പോരുമ്പോൾ നിസ്വലന്റെ ഭാഗത്തിലൂടെ അഥവാ ഖുദായിലൂടെ തിരിച്ചു പോരുക. ഇതാണ് സുന്നത്തായ രീതി. പ്രായോഗികമാകും ശ്രദ്ധിച്ചാൽ, ചിലപ്പം സാധിച്ചില്ല എന്നൊരു, സാധിച്ചില്ലെങ്കിൽ എടുക്കാൻ കഴിഞ്ഞാന്ന് വെച്ചാൽ മതി, സുന്നത്ത് അങ്ങനെ തന്നെയാ. 20, സിയാറത്തുന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
സന്ദർശിക്കുക. സിയാർത്ത് കാരണം തന്നെ സന്ദർശനം. സന്ദർശിക്കാൻ ചെല്ലുന്നവര് വിരുന്നുകാരാ, അതിഥികളാ. അതല്ലോണം മനസ്സിലാക്കണം നമ്മൾ. നമ്മളിപ്പോ ഒരാളെ സന്ദർശിക്കാൻ പോകുന്നു, മന്ത്രിയെ സന്ദർശിക്കാൻ പോകുന്നു, രാജാവിനെ സന്ദർശിക്കാൻ പോകുന്നു, വലിയ നേതാക്കന്മാരെ സന്ദർശിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കുടുംബങ്ങളെ സന്ദർശിക്കാൻ പോകുന്നു, അതിനൊക്കെ സിയാർത്ത് തന്നെ പറയാം. ഈ സന്ദർശിക്കാൻ ചെന്ന വ്യക്തി വിരുന്നുകാരനാ, അവരാണെങ്കിലോ ആതിഥേയരുമായിരിക്കും. അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കാൻ പോകുമ്പോ നമ്മൾ അതിഥികളാ. മക്കത്ത് വരുമ്പോ നമ്മൾ അള്ളാഹുവിന്റെ അതിഥികളാ. അതുകൊണ്ടാണ് ദുയൂഫുർ റഹ്മാൻ എന്ന് ഹാജിമാരെ സംബന്ധിച്ചും ഉംറക്കാരെ സംബന്ധിച്ചും വ്യാപകമായി ഇവിടെ തൗക്കാഫ് പ്രചരിപ്പിക്കുന്നത്. അതാണ് സത്യവും. അതായത് ദുയൂഫുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ വിരുന്നുകാർ, അതിഥികൾ. കാരണം അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് അള്ളാഹു വിളിച്ചിട്ട് വന്നവരാണ്, അതിഥികളാണ്. മദീനത്തെത്തുന്നവരോ ദുയൂഫുൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പക്ഷെ അങ്ങനെ ഉറക്കെ പറയുന്നില്ല, സത്യം അതാണ്. ഹബീബിനെ സിയാറത്ത് എന്ന് പറയാൻ ഹബീബിനെ സന്ദർശിക്കാൻ പോവുകയാണ്. ഹബീബിനെ സന്ദർശിക്കാൻ ഹബീബിന്റെ തിരുസന്നിധിയിൽ എത്തുമ്പോൾ ആ ഹബീബിന്റെ വിരുന്നുകാരാണ് നമ്മൾ. ലോകത്ത് അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും വലിയ അക്രമുൽ ഖൽഖായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരുന്നു എന്നാൽ അതിഥികളെ ഒരിക്കലും നിരാശപ്പെടുത്തി അവിടുന്ന് വിടില്ല. അതുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ എത്തിപ്പെട്ടാൽ നാം അവിടത്തോട് ആവശ്യപ്പെടേണ്ട ആതിഥ്യം, ആതിഥ്യമര്യാദയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കവിച്ചേക്കാൻ പറ്റുന്ന ഒരു പടപ്പിനെ അള്ള പഠിച്ചിട്ടില്ല. അപ്പൊ ആഹ്റത്തിൽ ചെന്നാൽ നമുക്ക് ഷഫാഅത്ത് ചോദിക്കുക, ആഹ്റത്തിൽ അവിടത്തോടുള്ള ജിവാർ ചോദിക്കുക, ഈമാന്റെ സലാമത്തിനെ ചോദിക്കുക, എല്ലാവിധ ദുന്യവും മുഹറവിയുമായ ഹൈറിനെയും ബറക്കത്തിനെയും ചോദിക്കുക, അതൊക്കെ നേടിത്തരാൻ വേണ്ടിയിട്ട് ഷഫാഅത്ത് ചെയ്യാൻ ആവശ്യപ്പെടുക. അതാണ് അവിടുത്തെ വിരുന്ന്. ഒരിക്കലും അവിടുത്തെ പ്രതീക്ഷിച്ചു ചെല്ലുന്ന ഒരാളെ അവിടെ നിന്ന് നിരാശപ്പെടുത്തില്ല. അവിടുത്തെ അതിഥി സൽക്കാര പ്രിയനായ ഹബീബിന്റെ കറമിനനുസരിച്ച് നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് അവിടെ നിന്ന് ചോദിച്ചാൽ ഒരിക്കലും നമ്മൾ നിരാശരാവൂല. നമ്മളെ നിരാശരാക്കിയ ഹബീബ് മടക്കൂല. അതുകൊണ്ട് നമുക്ക് വലുതാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഹബീബിന്റെ മക്കാനത്തുകളെ നോക്കുമ്പോഴും അള്ളാഹുവിന്റെ കുദ്രത്തുകളെ നോക്കുമ്പോഴും ഒന്നും വലുതല്ല. അപ്പൊ ദുന്യാവിലും ആഹറത്തിലുമുള്ള എല്ലാ ഹൈറും അള്ളാഹുവിനോട് ചോദിക്കുക. ഈ കാര്യം നേടിത്തരാൻ വേണ്ടി ഷഫാഅത്തിന് ഹബീബിനോട് ആവശ്യപ്പെടുക. എന്നാൽ വൽ അഫ്ളു കൗനുഹു ഖബ്ല അൽ ഹജ്ജ്, സിയാറത്ത് ഹജ്ജിന്റെ മുമ്പായിരിക്കലാണ് ഏറ്റവും നല്ലത്. ഇനി ഇത്തസാൽ വഖ്തു, സമയം സൗകര്യപ്പെടുമെങ്കിൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഹജ്ജിൽ വരുന്നവർക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്തിട്ട് മക്കത്ത് വന്നാൽ മതി. അല്ലെങ്കിൽ മക്കത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഉംറ കഴിഞ്ഞിട്ട് മദീന ഷെരീഫിൽ ഹബീബിന്റെ സിയാറത്തിന് പോയിട്ട് ഹജ്ജിന് തിരിച്ചിങ്ങോട്ട് വന്നാൽ മതി. ഇതാണ് ഏറ്റവും നല്ലത്, സമയം സൗകര്യപ്പെടുമെങ്കിൽ. പക്ഷെ ലാസ്റ്റ് സമയത്ത് വന്നവർക്ക് ഇതിന് സൗകര്യപ്പെടില്ല. അതാ മാത്രമല്ല, സമയം സൗകര്യം ഉണ്ടായാലും പോരാ, വതവഫറത്തിൽ അസ്ബാബ്, അതിനുള്ള കാര്യങ്ങളൊക്കെ സൗകര്യപ്പെടുകയും വേണം. നിറ യാത്രാ സൗകര്യങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ ഒത്തിണങ്ങുകയും കൂടി വേണം. അങ്ങനെ സൗകര്യപ്പെട്ടാൽ ഹജ്ജിന്റെ മുമ്പ് സിയാറത്ത് ചെയ്യുന്നതാണ് ഏറെ നല്ലത്. ഇപ്പൊ സാധാരണ മദീനത്ത് വന്ന് ഇറങ്ങുന്ന ആളുകൾക്ക് വളരെ ഓക്കെ, അവരാദ്യം തന്നെ ഹബീബിന്റെ അവറത്തിൽ വന്ന് സിയാറത്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇഹ്റാം ചെയ്തിട്ട് മക്കയിലേക്ക് പോകുന്നത്. അല്ലാതെ മക്കയിൽ ആദ്യം വന്നവര് ഉംറ ചെയ്ത് തഹല്ലുലായിട്ട് മദീനത്ത് വന്ന് ഹബീബിനെ സിയാറത്ത് ചെയ്ത് ഹജ്ജിന്റെ മുമ്പ് മക്കയിലേക്ക് തന്നെ തിരിച്ചെത്തുക, ഇതാണ് കൂടുതൽ നല്ലത്. ഇനി സൗകര്യപ്പെടാത്തവർ എന്ത് ചെയ്താലും മതി, ഹജ്ജ് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഹബീബിന്റെ സിയാറത്തിൽ പോയാലും മതി, രണ്ടായാലും മതി. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, സുറുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഹജ്ജ ഫലം യസുർനി, ഒരാൾ ഹജ്ജ് നിർവഹിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നിട്ട് വളരെ പ്രയാസം സഹിച്ച് കഅബ ശരീഫിങ്ങൾ വന്ന് ഹജ്ജ് നിർവഹിച്ചു എന്നിട്ട് ഫലം യസുർനി, എന്നെ അവൻ സിയാറത്ത് ചെയ്തില്ല എങ്കിൽ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങിയവനാണ്. എന്തുകൊണ്ട്? ഈ പറയുന്ന ഹജ്ജും ഉംറയും നിസ്കാരവും നോമ്പും സക്കാത്തും തൗഹീദും ഷഹാദത്ത് കലിമയും എല്ലാം പഠിപ്പിച്ചത് ആ ഹബീബ, ആ ഹബീബ് മുഖേന എല്ലാം നമുക്ക് കിട്ടിയത്. എന്നിട്ട് ഇസ്ലാമിന്റെ പൂർത്തീകരണമാവുന്ന ഹജ്ജ് അതോടി ചെയ്തു, ഷഹാദത്ത് മുതൽ ഹജ്ജ് വരെയുള്ള എല്ലാം തികഞ്ഞു. എല്ലാം തികഞ്ഞിട്ട് വിളിപ്പാടകരെ
എത്തിയിട്ട് ആ ഹബീബിന്റെ കാൽപ്പാടിൽ കാൽ പതിഞ്ഞ അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പുണ്യസ്ഥലത്തൊന്ന് ചെന്നിട്ട് ഒരു സ്വലാത്തും സലാമും നേരെ ചെല്ലാനുള്ള സന്മനസ് കാട്ടുന്നില്ലെങ്കിൽ ഈ ഹൈറിന്റെ വായുകളൊക്കെ തുറന്നു എന്ന് കാണിച്ചു തന്ന ആ ഹബീബിനെ ഉള്ള അവഗണനയാണ്, അവിടത്തെ അവഗണിച്ചുകൊണ്ട് പിണങ്ങിപ്പോരുകയാണ്. നന്ദി വേണ്ടേ, ഇതൊക്കെ നമുക്ക് നേടിത്തന്നത് ആ ഹബീബല്ലേ, ആ ഹബീബിലൂടെയല്ലേ അള്ളാഹുത്തല നമുക്കൊക്കെ എത്തിച്ചെന്ന്. എന്നിട്ട് നമ്മളെല്ലാം തെളിഞ്ഞു ഇസ്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. എവിടെ ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂർ യാത്ര ചെയ്താൽ, അല്ലെങ്കിൽ 4 മണിക്കൂർ യാത്ര ചെയ്താൽ സുഖമായി എത്താൻ പറ്റുന്ന സമീപ പ്രദേശത്ത് വന്നിട്ട് ആ ഹബീബിന്റെ അവറത്തിൽ പോയി ഒന്ന് സലാം പറഞ്ഞ് യാത്ര ചെയ്ത് ആ പള്ളി കയറി 2.5 അക്കായത്ത് നിസ്കരിക്കാൻ സന്മനസ് കാട്ടുന്നില്ലെങ്കിൽ ഫഖദ് ജഫാനി, അവൻ എന്നോട് പണിങ്ങിയവനാണ്. പിന്നെ ആ ഹബീബിന്റെ ശഫാഅത്ത് അവർക്ക് പ്രതീക്ഷിക്കാനില്ല. മസ്തു അത് വുജൂബാണെന്ന് പറഞ്ഞ ഇമാമിങ്ങൾ വരെയുണ്ട്. ഇത് ഹജ്ജ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹജ്ജിന്റെ തൊട്ടുമുമ്പായി സിയാർത്ത് നിർവഹിച്ച് വാജിബാണ് എന്ന് പറഞ്ഞ ഇമാമിങ്ങൾ വരെയുണ്ട്. എന്നാൽ വാജിബല്ലെങ്കിലും അഫ്ദൽ ഖുർബാത്ത് ഒരു മനുഷ്യൻ ചെയ്യുന്ന സുന്നത്തായ പുണ്യകർമ്മങ്ങളിൽ ഏറ്റവും മഹത്തരമായതാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു തആല തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാർ പറഞ്ഞത്. ഇങ്ങനെ 20 സുന്നത്തുകളാണ് ഇപ്പൊ ചുരുക്കി പറഞ്ഞത്. നിർത്തുകയാണ്. ഇനി ഒരു പട്ടികയാണ്, അത് ആവശ്യമുണ്ടെങ്കിൽ വായിക്ക, അതിലത്ര പ്രാധാന്യമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഉംറയെ പറ്റി പറഞ്ഞിട്ട് പിന്നീട് ഇൻഷാഅള്ളാ ഈ ഓരോ വാജിബാത്തുകളുടെയും ഓരോ റുക്നുകളുടെയും വിശദീകരണവും അതാത് ചെയ്യേണ്ട രൂപങ്ങളും ഇൻഷാഅള്ളാ തുടർന്ന് പറയും. സമയം കുറച്ച് നീണ്ടു, എന്നാലും പാഠം സുന്നത്തങ്ങോട്ട് പൂർത്തിയാവട്ടെ എന്ന് കരുതി നീട്ടിക്കൊണ്ടുപോയത് തന്നെ മതിയാക്കാം. സമയം 2:30. ഇനി കുറച്ച് സമയം ഇൻഷാഅള്ളാ നമുക്ക് സംശയ നിവാരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂലാക്കുമാറാകട്ടെ. ബുദ്ധിമുട്ടുന്നവര്, കുടുക്കിൽപ്പെട്ടവര്, പ്രയാസം അനുഭവപ്പെടുന്നവരൊക്കെ ഹബീബിന്റെ ഹക്കുകൊണ്ടും ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല എത്രയും പെട്ടെന്ന് ഷിഫയും ആഫിയത്തും റാഹത്തും സലാമത്തും നൽകി രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറിനും സലാഹിനും തൗഫീഖ് ചെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. ഹലോ, ശരി ഉസ്താദ്, ചോദിക്കണില്ല, റൈസാന്റെ ഒഴിവാക്കിയതാണ്. ഇൻഷാല്ലാ ഉസ്താദെ, ഒരു ചോദ്യം. പിന്നെ അപ്പൊ അവിടെ തിക്കും തിരക്കും കാരണമാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് കുടിച്ചത് പറഞ്ഞു ഉസ്താദ്. അപ്പോൾ ഒട്ടകത്തിന്റെ പുറത്ത് ഹജ്ജ് ചെയ്തതും പിന്നെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ സംസമുള്ള നിന്ന് കുടിച്ചതും മൊത്തത്തിൽ ജനങ്ങൾ കാണാൻ വേണ്ടിയാണ്, അങ്ങനെ ഒരു പിന്നെ ഇതും കാരണം കൂടി ഉണ്ടോ ഉസ്താദ്, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അറിയാഞ്ഞിട്ട്. രണ്ടാമത് ഉസ്താദ്, പിന്നെ ഇപ്പോ പുത്തനാശയക്കാർ പ്രത്യേകിച്ച് പ്രചരിപ്പിക്കുന്ന വിഷയം കൂടിയാണ് ഒന്ന്, അതായത് സിയാറത്തും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിയാറത്ത് ചെയ്യലും ഹജ്ജും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബിനെ ഞാൻ കണ്ടിട്ടുണ്ട്, പുതിയതാണ്, അവിടുന്ന് അടിച്ചിറക്കിയാൽ തന്നെ ജിദ്ദേന്ന് എവിടുന്ന് ഭാഗത്തുനിന്ന്. അപ്പൊ ഉസ്താദ് അവിടെയും കൂടി ഒന്ന് ഒന്നും കൂടി ഒന്ന് 2 വാക്ക് വിശദീകരിച്ചാൽ നന്നായിരുന്നു. 2 ചോദ്യങ്ങളാണ്. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ചില സന്ദർഭങ്ങളിൽ ജനങ്ങൾക്ക് കാണാനും സംശയങ്ങൾ ചോദിക്കാനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഹനപ്പുറത്ത് ഇരുന്നു കൊണ്ട് തവാഫ് ചെയ്തിട്ടുണ്ട്. എന്നാൽ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്ജിന്റെ മുഴുവൻ അമലുകളും വാഹനപ്പുറത്ത് ഇരുന്നു കൊണ്ടല്ല ചെയ്തത്. ചില സന്ദർഭങ്ങളിൽ ചോദിച്ച് മറ്റുള്ളവർക്ക് തിക്കും തിരക്കും ഇല്ലാതെ നബി തങ്ങളെ കാണാനും നബി തങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ശരിക്ക് കണ്ടു മനസ്സിലാക്കാൻ വേണ്ടിയും ചോദ്യം ചോദിക്കുന്നവർക്ക് നബി തങ്ങളോട് വിവരങ്ങൾ ചോദിക്കുന്നവർക്കുള്ള സൗകര്യത്തിനു വേണ്ടി വാഹനപ്പുറത്ത് ചില സമയത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സംസം നിന്ന് കുടിച്ചത് എന്ന് പറയാൻ എന്നത് ഞാൻ കണ്ടിട്ടില്ല, ഇല്ല എന്ന് ഞാൻ പറയില്ല, എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല, ഉണ്ടാവാം. പിന്നെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് എന്നത് ഒരു മുഅ്മിനായ മനുഷ്യന് എപ്പോഴും സുന്നത്താണ്. സാധാരണ മുഅ്മിനീങ്ങളായ ആളുകൾ മരണപ്പെട്ടാൽ, വഫാത്തായാൽ, ആ വഫാത്തായ മുഅ്മിനീങ്ങളെ സിയാറത്ത് ചെയ്യൽ എപ്പോഴും സുന്നത്താണല്ലോ ഒരു മുഅ്മിനായ മനുഷ്യന്. സാധാരണക്കാരെ പറ്റിയാ പറയുന്നത്. നമ്മുടെ അമ്മയും ബാപ്പി ആയിക്കോളണമെന്നില്ല, നമ്മുടെ പ്രത്യേകം ഉസ്താദന്മാരായിക്കോളണമെന്നില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് പോട്ടെ, അല്ലാത്ത തന്നെ മോമിനായ ഏതൊരു സ്ത്രീയോ പുരുഷനോ മരിച്ചു മറവിട്ട് കിടക്കുന്ന സ്ഥലത്ത് സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്. അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുമാണ്. ഏത് കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹ ഫഇന്നഹ തുദക്കിറുകും ലാഖിറ. മുമ്പ് തൗഹീദ് പഠിച്ചു വരുന്നതിന് മുമ്പ് ഇസ്ലാമിന്റെ തുടക്കകാലത്ത് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ സിയാറത്തിന് പോകണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ തൗഹീദ് എന്താണെന്നും ശിർക്ക് എന്താണെന്നും ഇസ്ലാമിൽ ഹഖ് ഏതാണെന്നും ബാത്തിൽ ഏതാണെന്നും വിശദമായി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അങ്ങനത്തെ കൺഫ്യൂഷൻ പ്രശ്നമില്ല. അതുകൊണ്ട് നിങ്ങൾ സിയാറത്ത് ചെയ്തോളൂ. അത് നിങ്ങൾക്ക് ഈമാനികമായ വെളിച്ചം വർദ്ധിപ്പിക്കും. ആഹ്റത്തെ ഓർമ്മിക്കുന്നത് ഈമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആഹ്റത്തിലുള്ള വിശ്വാസം അബിൽ ആഹ്റത്തെയും നോക്കുന്നത് ആ കാര്യം കൂടുതൽ ശക്തിപ്പെടുത്തും, ഉഹ്റവിയായ ചിന്ത വർദ്ധിപ്പിക്കും, ഈമാനിയായ ശോഭ കൂടും. അതുകൊണ്ട് നിങ്ങൾ സിയാർത്ത് ചെയ്തോളിയാണ്. ഇത് എല്ലാ മോമിനീങ്ങളും സിയാർത്ത് ചെയ്യൽ എപ്പോഴും സുന്നത്തുണ്ട്. എങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോമിനീങ്ങൾക്ക് സൗകര്യപ്പെടുമ്പോഴൊക്കെ എപ്പോഴും സുന്നത്താണ് എന്ന കാര്യത്തിൽ മുസ്ലിം ഉമ്മത്തിന് തർക്കല്ല. ഇജ്മാൽ കൊണ്ട് എല്ലാ സമയത്തും മോമിനീങ്ങൾക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യൽ സുന്നത്തുണ്ട്. മറ്റു മോമിനീങ്ങൾ സിയാറത്ത് ചെയ്യാൻ സുന്നത്തുന്നതിനേക്കാളേറെ. എന്നാൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് സിയാറത്ത് ഹജ്ജിന്റെ ഭാഗമല്ലാതെ ആരും പറഞ്ഞിട്ടില്ല. ഹജ്ജിന്റെ ഭാഗമാണ് സിയാറത്ത് എന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഹജ്ജിന്റെ അനുബന്ധങ്ങളിൽപ്പെട്ടതാണ് എന്നതുകൊണ്ട് നാല് മദ്ഹബിന്റെയും അഇമ്മത്ത് അവരുടെ കിതാബുകളിൽ ഫിഖ്ഹിന്റെ കിതാബുകളിൽ മനാസിക്കുൽ ഹജ്ജിന്റെ ബാബിൽ അവസാനം പറയുന്നതാണ് സിയാറത്ത്. അത് മദ്ഹബ് വ്യത്യാസമല്ല, നാല് മദ്ഹബല്ലേ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ മദ്ഹബ് ലോകത്ത് നിലവിലുള്ളത്. ഈ നാല് മദ്ഹബിന്റെയും ലോകപ്രശസ്തമായ നൂറുകണക്കായ ഫിഖ് കിതാബുകളുണ്ട്. ഈ ഏത് കിതാബ് എടുത്തു നോക്കിയാലും അല്ലെങ്കിൽ അജ്ജം അമലുകൾ മാത്രം വിവരിക്കാൻ പറയുന്ന മനാസിക്കിന്റെ കിതാബ് എടുത്തു നോക്കിയാലും ഈ നാല് മദ്ഹബിൽപ്പെട്ട ഏത് മദ്ഹബിന്റെ ഇമാമിങ്ങളും ഹജ്ജും ഉംറയും വിവരിച്ചു കഴിഞ്ഞാൽ അതിന്റെ തത്മീം അതിന്റെ പൂർത്തീകരണം നിരക്ക് ആ ബാബിന്റെ അവസാനത്തിലാണ് സിയാറത്ത് പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക, ലോകത്ത് ഇജ്മാഉ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട അനുബന്ധ കർമ്മങ്ങളിൽപ്പെട്ടതാണ് തവാഫ്. ഹജ്ജിന്റെ ഭാഗമല്ല, ഉംറന്റെ ഭാഗമല്ല, അതിന്റെ അനുബന്ധമാണ്. അതുകൊണ്ടാണ് ഈ ബാബിൽ തന്നെ അത് പറയേണ്ടത്. ഈ ഹദീസ് മദീനയിൽ തന്നെ സൂചിപ്പിക്കുന്നത് മൻ ഹജ്ജ ഫലം യസുർനി ഫഖദ് ജഫാനി. ഹജ്ജ് നിർവഹിച്ചു എന്നിട്ട് എന്നെ സിയാറത്ത് ചെയ്യാതെ പോയാൽ അവൻ എന്നോട് പണങ്ങിയവനാണ്. അപ്പൊ ഹജ്ജുമായിട്ട് അതിന് ബന്ധമുണ്ട് എന്ന് വന്നല്ലോ. പക്ഷെ ഹജ്ജ് ചെയ്യുന്നവർക്ക് സിയാറത്ത് വുജൂബാണ് എന്നും അല്ലാത്തവർക്ക് വുജൂബില്ല എന്നും അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. അത് ഹജ്ജിലില്ലാത്ത സമയത്തും സുന്നത്തുണ്ട്, ഹജ്ജിൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതാണ്, ഇത് ഒരു മദ്ഹബിലല്ല. ഒരു മദ്ഹബിലാണെങ്കിൽ അത് ആ ഒരു മദ്ഹബിന്റെ കാഴ്ചപ്പാടാണെന്ന് പറഞ്ഞു നിർത്താമായിരുന്നു. ലോകത്ത് നിലവിലുള്ള മുസ്ലിങ്ങളുടെ പിന്തുടരപ്പെടുന്ന നാല് മദ്ഹബിലും അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാ മദ്ഹബിന്റെയും ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ ഹജ്ജും ഉംറയും പറഞ്ഞാൽ ആ ബാബിന്റെ അവസാനത്തിൽ സിയാറത്തിൽ മദീന പറയുന്നുണ്ട്. അപ്പൊ അത് ഹജ്ജിന്റെ ഭാഗമല്ലെങ്കിലും ഹജ്ജിന്റെ അനുബന്ധമാണ്, ഉംറയുടെ ഭാഗമല്ലെങ്കിലും ഉംറയുടെ അനുബന്ധമാണ്. എല്ലാവർക്കും സുന്നത്തുണ്ടെങ്കിലും ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യം കിട്ടിയവർക്ക് പ്രത്യേകം സുന്നത്താവുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ ഉസ്താദ്. ഈ ഹജ്ജ് ഉംറ വേളയിൽ തവാഫിന്റെ സമയത്ത് സ്ത്രീകളെ സ്പർശിക്കുന്നത് കൊണ്ട് വുളു മുറിയാതിരിക്കാൻ വേണ്ടി മിക്ക അമീറന്മാരും
വെറും ഹനഫി മദഹബ് പ്രകാരം ഉളു എടുത്താൽ മതി എന്ന് മാത്രം പറഞ്ഞു കൊടുക്കുന്നു. ഹനഫി മദഹബിന്റെ ഫർള് എന്താണ്, വാജിബ് എന്താണ്, സുന്നത്ത് എന്താണ്, അതേപോലെ അതിൽ ഉളുമുറിയുന്ന സംഗതികൾ എന്തൊക്കെയാണ്, ഇതൊന്നും പറഞ്ഞു കൊടുക്കാതെ കേവലം ഈ ഹനഫി മദഹബ് പ്രകാരം മാത്രം ഉളു ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. അപ്പോൾ മഹാനായ ശംസുൽ ഉലമ പോലും ഹജ്ജ് വേള ഒരു ഹജ്ജിന് വന്നപ്പോൾ ഈ മദഹബ് മാറുന്നത് പിന്നെ പ്രയാസമാണ് എന്ന് ഉസ്താദിന്റെ മുമ്പിൽ ഓൺലൈൻ ക്ലാസ്സിലോ അല്ലെങ്കിൽ നേരിട്ടുള്ള ക്ലാസ്സിലോ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഷാഫി മദഹബ് അനുസരിച്ച് അതിന്റെ ഷാഫി മദഹബ് തന്നെ മുറുകെ പിടിച്ച് അത് പരിപൂർണമായി നിർവഹിക്കാനുള്ള വഴികൾ ഒന്ന് ഉസ്താദ് ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. ഷാഫി മദ്ഹബ് അനുസരിച്ച് തന്നെ ചെയ്യുക. ഷാഫി മദ്ഹബ് പഠിക്കാഞ്ഞിട്ടാണ് ജനങ്ങള് അമീർമാരാണ് പറഞ്ഞിട്ടില്ല. ഷാഫി മദ്ഹബ് പഠിച്ച എന്തിനാ ഹബീബ് ഹജ്ജിന്റെ സമയത്ത് അല്ലെങ്കിൽ ഉംറന്റെ സമയത്ത് മാറേണ്ട വല്ല ആവശ്യമുണ്ടോ? അപ്പൊ ഷാഫി മദ്ഹബ് ചില ആളുകൾ പറഞ്ഞാൽ തോന്നും ഷാഫി മദ്ഹബ് എന്ന് പറയുന്നത് ഒറ്റക്ക് ഇങ്ങനെ അവനാന്റെ വീട്ടിലിരിക്കെ അല്ലെങ്കിൽ നമ്മളെ നാട്ടിലെ ജുമാത്തള്ളിക്കലോ ജമാഅത്തിന്റെ പള്ളി ജമാഅത്ത് പള്ളിക്കലോ ഒക്കെ പോകുമ്പോൾ മാത്രം അനുഷ്ഠിക്കാൻ പറ്റുന്നതാണ്. 10 ആൾ ഒന്നിച്ചു നിൽക്കണോടത്ത് അമൽ ചെയ്യാൻ പറ്റാത്തതാണ് ഷാഫി മദ്ഹബ് എന്നാണല്ലോ അതിന്റെ ധ്വനി. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആളുകൾ വളരെ ലാഘവത്തോടുകൂടി ദീനിനെ കാണുന്നു എന്നാണ് മനസ്സിലായത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല. ഷാഫി മദ്ഹബിൽ തന്നെ അതിനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. ഖുർആനും സുന്നത്തുമായി ഷാഫി മദ്ഹബിനെ പോലെ അത്രയും കൃത്യത പാലിക്കുന്നതും വസ്തുനിഷ്ഠവുമായ മറ്റൊരു മദ്ഹബ് ഇല്ല. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ശിഹാഹു സിത്തന്റെ ഇമാമിയങ്ങളാവുന്ന ഇമാം ബുഖാരി ഇമാം മുസ്ലിം തുടങ്ങിയ ഇമാമിയങ്ങളൊക്കെ ഷാഫി മദ്ഹബുകാരാണ്. ഇമാം ബൈഹഖി അതുപോലെ തന്നെ ഇമാം ഹാക്കിം തുടങ്ങിയ വലിയ ഹാക്കിമുൽ എന്ന പദവി എത്തിയവരും ഹാഫിളിങ്ങളും ഒക്കെ ഷാഫി മദ്ഹബുകാരാണ് മഹാഭൂരിപക്ഷവും. അതിന്റെ കാരണം എന്താ? ഖുർആനും സുന്നത്തുമായി അത്രമാത്രം അടുത്തു നിൽക്കുന്ന മറ്റൊരു മദ്ഹബില്ല. എന്നിട്ട് പിന്നെ അത് മക്കത്തെത്തുമ്പോൾ അത് മാറ്റിവെച്ചിട്ട് ഒരു ഷാഫി ഹനഫി മദ്ഹബ് അനുസരിച്ചിട്ടുള്ളൂ എന്നാ പറഞ്ഞു കൊടുക്കുന്ന അതേ ഉസ്താദന്മാര് തന്നെ പറഞ്ഞു കൊടുക്കണ്ടേ ഹനഫി മദ്ഹബ് അനുസരിച്ച് വുദുവിന്റെ ഫർള് എത്രയാണ്, വുദുവിന്റെ ഷർത്ത് എന്തൊക്കെയാണ്, വുദു മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് പറഞ്ഞു കൊടുക്കാതെ പിന്നെ ഷാഫി ഹനഫി മദ്ഹബ് അനുസരിച്ച് വുദു എടുക്കണം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതീ പറഞ്ഞു കൊടുക്കണം, അതുകൊണ്ട് പറഞ്ഞു കൊടുക്കണില്ല, അതുകൊണ്ട് കാര്യമില്ല. പറയുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങി എന്ത് വേണം? ആ വുദുവിന്റെ ഷർത്തും ഫർളും വുദു മുറിയുന്ന കാര്യങ്ങളും ആ മദ്ഹബ് അനുസരിച്ച് പറഞ്ഞു കൊടുക്കണ്ടേ? അത് വേണോ? എന്നിട്ട് അന്നാലും പോരാ, ആ വിഷയത്തിൽ ആ മദ്ഹബാണ് മറ്റു മദ്ഹബുകളെക്കാൾ കൂടുതൽ നല്ലത് എന്ന് നിങ്ങൾ വിശ്വസിക്കും കൂടി വേണം. അതിനാണ് ഇഖ്തിയാർ എന്ന് പറയാം, അതിനല്ലെങ്കിൽ തക്ലീദ് പറയാം. ഷാഫി മദ്ഹബുകാരൻ മറ്റൊരു മദ്ഹബിനെ തക്ലീദ് ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ ഷാഫി മദ്ഹബിനേക്കാൾ നല്ലത് അതാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കണം. അതിനാണ് ഇഖ്തിയാർ എന്ന് പറയുന്നത്. അപ്പോഴേ ആ മദ്ഹബാവുള്ളൂ. എന്നിട്ട് ആ മദ്ഹബിന്റെ ഷർത്തും ഫർളും ബാത്തിലാവുന്ന കാര്യങ്ങളും അറിയണം. അങ്ങനെ ചെയ്തോട്ടെ. ഷാഫി മദ്ഹബുകാരനാ ജാതി വേജാറൊന്നുമില്ല. ഷാഫി മദ്ഹബ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഷാഫി മദ്ഹബിൽ തന്നെ അങ്ങോട്ട് തൊട്ടാലേ മുറിയൂ, ഇങ്ങോട്ട് വന്ന് തൊട്ടാൽ മുറിയുക എന്നുള്ള കൗലുണ്ട്. ആ കൗലനുസരിച്ച് അമൽ ചെയ്യാം. മദ്ഹബ് മാറിനേക്കാൾ ഏറ്റവും നല്ലത് അതാണ്. ചില ആളുകൾ പറയാറുണ്ട് മദ്ഹബ് രണ്ടാം കൗൽ എടുക്കുന്നതിനാട്ടിലും മദ്ഹബ് മാറലാ നല്ലത്. ഈ മദ്ഹബ് മാറൽ എന്താണെന്ന് തിരിയാത്തവരെ അത് പറയുള്ളൂ. മദ്ഹബ് മാറണമെങ്കിൽ നല്ല പണിയുണ്ട്. ഈ വിഷയത്തിൽ ഏത് മദ്ഹബക്കങ്ങൾ മാറണമെന്ന് വെച്ചാൽ ആ മദ്ഹബിൽ പറഞ്ഞ വിഷയമാണ് നമ്മളെ മദ്ഹബിലേക്കാളും കൂടുതൽ നല്ലത് എന്ന് ഇഖ്തിയാർ ചെയ്യണം. ഒന്ന് അതാണ്. രണ്ടാമത് ആ വിഷയത്തിൽ ആ മദ്ഹബിന്റെ ഷർത്തുകളും ഫർളുകളും ബാത്തിലാവുന്ന കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കണം. അപ്പോഴല്ലേ അതിനെ തക്ലീദ് ചെയ്ത് അമൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് എത്ര എളുപ്പമുള്ള കാര്യമാ? ഷാഫി മദ്ഹബിലെ തന്നെ മറ്റ് മൂന്നാമതൊരു കൗലുണ്ട്. അതും കുടുങ്ങുന്ന സമയത്ത് വേണമെങ്കിൽ അമൽ ചെയ്യാം. അതായത് ബോധപൂർവം തൊടുകയോ ഷഹവത്തോടുകൂടി തൊടുകയോ ചെയ്താലേ വുദു മുറിയുള്ളൂ, അല്ലെങ്കിൽ മുറിയിലാണ്. ഷാഫി മദ്ഹബിൽ അത് അത്ര പ്രസക്തമല്ലെങ്കിലും ഷാഫി മദ്ഹബിൽ അയ്മത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഇബ്നു സുറൈജ് റളിയല്ലാഹു തആല അൻഹു അസ്ഹാബ് ഷാഫിയിൽപ്പെട്ട മഹാനാണ്. 3-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് എന്ന് ലോകം അംഗീകരിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്നു സുറൈജ് റളിയല്ലാഹു തആല അൻഹു. മഹാൻ അവർ പറഞ്ഞത് മനഃപൂർവ്വം തൊട്ടെങ്കിലേ വുദു മുറിയുള്ളൂ എന്ന്. ഷാഫി മാമിനെ തൊട്ടും ആ കൗലുണ്ട്. പക്ഷേ ഷാഫി മാമിനെ തൊട്ടുള്ള ആ റിവായത്ത്
ബലഹീനമാ. അതുകൊണ്ട് ഷാഫി ഇമാം അങ്ങനെ പറഞ്ഞു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ നിവൃത്തിയില്ല. ഇബ്നു സുബൈത് റളിയല്ലാഹു തആല അങ്ങനെ പറഞ്ഞു എന്നുള്ള ഉറപ്പ്. ഇബ്നു സുബൈത് റളിയല്ലാഹു തആല ആണെങ്കിലോ അസ്ഹാബു ഷാഫിയത്തിൽ എണ്ണപ്പെട്ട മഹാനാണ്. അപ്പൊ അതനുസരിച്ച് നമ്മൾ മനപ്പൂർവ്വം പിന്നെ എങ്ങനെ തൊടാനും പിടിച്ചാനോ ഒക്കെ അടക്കണ്ടല്ലോ. മനപ്പൂർവ്വം ഒരു പെണ്ണിനെ പോയി തൊടാതെ നിന്നാ മതിയും. ഷാഫി മഹബും തന്നെ എന്നാലും പുറത്തുപോകില്ല. ഷാഫി മഹബ് മനസ്സിലാക്കി ചെയ്യണം എന്ന് മാത്രം. മഹബ് മാറുന്നതിനോട് വിയോജിപ്പ് നമുക്കില്ല. മഹബ് മാറാൻ പാടില്ല എന്നുള്ള അഭിപ്രായമില്ല. നാല് മഹബ് സുന്നത്തുൽ ജമാഅത്തിന്റെ നാല് മഹബും ഹക്കാണ്. അതനുസരിച്ച് നാലിൽ ഏതെങ്കിലും ഒരു മഹബ് അനുസരിച്ച് അമൽ ചെയ്താൽ മതി. അതിന് തകരാറില്ല. പക്ഷെ അത് എളുപ്പമല്ല, നല്ല പ്രയാസമുണ്ട്. കാരണം എന്താ, ഒന്ന് ചുരുങ്ങിയത് ആ വിഷയത്തിലെങ്കിലും നമ്മൾ ഇതുവരെ ജീവിച്ചു പോകുന്ന മദ്ഹബിനേക്കാൾ നല്ലത് ആ മദ്ഹബാണ് എന്ന് നിങ്ങൾ മനസ്സാ അംഗീകരിച്ചിരിക്കണം. എന്നിട്ട് ആ അമല് സംബന്ധമായി ആ മദ്ഹബിന്റെ ഷർത്തുകളും ഫർളുകളും ബാത്തിലാകുന്ന കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് ചെയ്യണം. അതിനൊക്കെ പറ്റുന്നവര് മാറിക്കോട്ടെ, നമ്മൾ മാറണ്ടെന്നൊന്നും പറയില്ല. അതേസമയത്ത് നിലവിലുള്ള മദ്ഹബ് അനുസരിച്ച് ജീവിക്കുമ്പോൾ ആ മദ്ഹബിലെ തന്നെ രണ്ടാമത്തെ കൗലോ പോലെയുള്ള കൗലുകൾ എടുത്താൽ മറ്റ് കാര്യങ്ങളൊന്നും പുതിയതായി പോകില്ല. കാരണം ഈ മദ്ഹബിൽ തന്നെ നിന്നുകൊണ്ടുള്ള അർപ്പണിയാണ്. ഓക്കെ. പിന്നെ ഇവിടെ ഫിത്തിന്റെ ഇബാദത്തിൽ വൽ അഫ്ളലു കൗനുഹു ഖബ്ലൽ ഹജ്ജ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഹദീസിൽ മൻ ഹജ്ജ ഫലം യസുർനി ഫഖദ് ജഫാനി, അപ്പൊ ഹജ്ജ് ചെയ്തതിന് ശേഷം ആണ് പിന്നെ സിയാറത്ത് ഉള്ളത് ഇങ്ങനെ ഈ ഹദീസ് കൊണ്ട് ഇങ്ങനെ കിട്ടുന്നത്. അപ്പൊ മേലെ ഇബാദത്ത് അപ്പൊ അഫ്ളല് പറഞ്ഞത് കൗനുഹു ഖബ്ലൽ ഹജ്ജ് എന്നാ പറഞ്ഞത് അഫ്ളല് പറഞ്ഞത്. ഉസ്താദ് അവിടെ നിന്ന് വിശദീകരിച്ച നന്നായിരുന്നു. പിന്നെ കൗനുഹു എന്നുള്ള ലമീർ സിയാറത്തിലേക്ക് തന്നെയാണോ മടങ്ങുന്നത് എന്നൊന്ന് വിശദീകരിച്ച നന്നായിരുന്നു. മൈക്കൂട്ടു. മൻഹജ്ജ ഫലം യസുർനി എന്ന് പറഞ്ഞത് ജഫാൻ സുബൂത്താകാനാണ്. എന്ന് പറഞ്ഞാല് മനസ്സിലായാലോ, ഉസ്താദിനുമേ മനസ്സിലാവും, മറ്റ് സാധാരണക്കാർക്ക് മനസ്സിലാണെങ്കിൽ വിശദീകരിക്കണം മാത്രം. മൻഹജ്ജ ഫലം യസുർനി, ഒരാള് ഹജ്ജ് നിർവഹിക്കാൻ ഭാഗ്യം കിട്ടി എന്നിട്ടും എന്നെ അവൻ സിയാറത്ത് ചെയ്യാതെ വന്നാൽ ഫഖദ് ജഫാനി, ജഫാ സുബൂത്താകുന്ന. അത് ജഫാ സുബൂത്താകണമെങ്കിൽ മുമ്പും ചെയ്തില്ല ശേഷം ചെയ്തില്ല അപ്പോഴേ ജഫാ സുബൂത്താകുള്ളൂ. മുമ്പോ പിമ്പോ എപ്പോഴെങ്കിലും ഒരിക്കൽ ചെയ്താൽ ജഫാ ഇല്ല എന്നർത്ഥം. മനസ്സിലായോ? അതിനനുസരിച്ചായിട്ടോ ഒരുപക്ഷെ ഹജ്ജിന് മുമ്പ് ചെയ്തു എന്നാൽ എനിക്കവൻ പ്രാധാന്യം കൽപ്പിച്ചു. ഇല്ല, മുമ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നാൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്തു എന്നാലും ഒന്നോട് പണങ്ങിയിട്ടില്ല, ഒന്നെ പരിഗണിച്ചത്. അത് രണ്ടും ചെയ്തില്ല എന്നാൽ ഫഖദ് ജഫാനി. അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പണക്കം ഒരാൾക്കുണ്ട് എന്ന് വരണമെങ്കിൽ മുമ്പും ചെയ്തില്ല ശേഷം ചെയ്തില്ല. അപ്പൊ മുമ്പ് ചെയ്യുക എന്ന് പറയുന്ന ഹബീബിനോടുള്ള മഹബത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അതാണ് അഫ്ദൽ. ഇനി അതൊരാൾക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ സന്ദർഭം ഒത്തു കിട്ടിയില്ല, എന്നാൽ ശേഷം ചെയ്താലും മതി, എന്നാലും പണക്കല്ല. മുമ്പോ ചെയ്തില്ല ശേഷം ചെയ്യാത്ത അവസ്ഥയാണെങ്കിൽ എന്നോടും പണിയോ തന്നെ. ശേഷമെങ്കിലും അവന്റെ അടുത്തൊന്നും വന്നില്ലല്ലോ. ഇതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ട് എന്നെ മുഖേന അള്ളാഹു തആല തന്നതാ, അതൊക്കെ ഉപയോഗപ്പെടുത്തി ഓനൊക്കെ നേടി, എന്നിട്ട് എന്റെ അടുത്തൊന്നും വന്നില്ലല്ലോന്. അപ്പൊ എന്നോട് പണിയവനാണ്. അപ്പൊ ഈ ജഫാ സുബൂത്താകാനാണ് ശേഷത്തേക്ക് വെച്ചത്. അപ്പൊ അഫുദൽ മുമ്പ് ചെയ്യലാണ്. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തിന്റെയും ഇഷ്ഖിന്റെയും അലാമത്താണ് ആദ്യം പോയിട്ട് അത് ചെയ്യുക. അവിടെ നിന്ന് കേട്ടാണല്ലോ ഒക്കെ കിട്ടിയ, അപ്പൊ അവിടെ പോട്ടെ എന്ന് വെക്കുക. അതിന് പക്ഷേ ചിലപ്പോ സന്ദർഭം സൗകര്യം ഒത്തുവന്നില്ല, എന്നാ ശേഷം പോയാലും മതി, രണ്ടും ചെയ്തില്ല എന്നാ ഫഖദ് ജഫാനി. ഓക്കെ. ആ കൗനുഹു എന്നുള്ള മീർ മുദക്കറിന്റെ മടക്കിനോട് കേടിയാൽ സിയാറത്ത് എന്ന മസ്തറാണ്. മനസ്സിലായില്ലേ? സിയാറത്ത് എന്നത് മസ്തറാണ്. മസ്തറാവുമ്പം അതിലേക്ക് തേനീസിന്റെ ഇളമീറും മടങ്ങും, അതുപോലെ തന്നെ മുദക്കറിന്റെ ഇളമീറും മടങ്ങും, മുഅന്നസിന്റെ ഇളമീറും മടങ്ങും, മുദക്കറിന്റെ ഇളമീറും മടങ്ങും. അവിടെ കുഴപ്പമില്ല. കാരണം സിയാറത്ത് എന്ന ലഫ്ലിൽ താഴ്ന്നു എന്നുള്ള നിലക്ക് എന്ത് വെക്ക, മുഅന്നസാക്കിയിട്ട് മടക്കുക. അതേസമയത്ത് മസ്തറാണ് എന്നുള്ള നിലക്ക് എന്തും മടക്കാം, മുദക്കറിന്റെ ഇളമീറും മടക്കാം. കൗനുഹു എന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം സിയാറത്ത് എന്ന മസ്തറിലേക്കാണ് മടങ്ങുന്നത് എന്നതുകൊണ്ട് മായന കൊള നോക്കുമ്പോൾ മുദക്കറാണ്, ലഫ്ദ് കൊള നോക്കുമ്പോൾ മുഅന്നസാണ്. രണ്ട് ഇളമീറും മടങ്ങും. ഓക്കെ.
അസ്സലാമലൈക്കും ഉസ്താദ്, കേൾക്കുന്നെങ്കിൽ ഒന്ന് എസ് അടിക്കണം. ഹലോ, കേൾക്കാമല്ലോ. ഓക്കെ ഉസ്താദ്, നേരത്തെ അനഫി പതിവ് പ്രകാരം ഒതു ചെയ്യുന്നൊരു വിഷയം സംസാരിച്ചിരുന്നു. അപ്പം അതിലൊരു സംശയം ഉണ്ടായിരുന്നു ഉസ്താദെ. വെച്ചാൽ ഇപ്പം നമ്മൾ ഇപ്പോൾ സൗദിയിലൊക്കെ ഇതേപോലെ അജ്ജിന് പോകുമ്പോൾ നമ്മളോട് അമീറന്മാർ ഉസ്താദന്മാർ പറയാറുണ്ട്, പിന്നെ നിങ്ങൾ ഒതു ചെയ്യാറാകുമ്പോൾ അനഫി മതവ് പ്രകാരം ഞാൻ തെക്കീര് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതി എന്ന് മാത്രമേ പറയാറുള്ളൂ. ഉസ്താദ് ഇത് പറഞ്ഞതുപോലെ അതിൻ്റെ ഷുറൂത്തും മറ്റു കാര്യങ്ങളൊന്നും ആ സമയത്ത് വിശദീകരിക്കാറില്ല. അന്ന് ഷാഫിയാകുന്ന നമുക്ക് ഷാഫി മതവ് തന്നെ അങ്ങനെ ഒരു മസാല ഉണ്ടെങ്കിൽ ആ മസാലയെക്കുറിച്ച് ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഉസ്താദ് ആ മസാല ഒന്ന് വിശദീകരിക്കാമെങ്കിൽ, ഞാൻ നേരത്തെ കേട്ടിട്ടില്ല അതുകൊണ്ടാണ്. പിന്നെ രണ്ടാമത്തത്, ഈ അനഫി മതവ് പ്രകാരം അങ്ങനെ നമുക്ക് തെക്കേത് ചെയ്യാൻ പറ്റൂല, അതിന് ഷർത്തും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനൊക്കെ ഒരുപാട് തവണ ഇതേ ഉംറക്ക് പോയപ്പോൾ ഇങ്ങനെ അനഫി മതവ് തെക്കേത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒതു ചെയ്തിട്ടാണ് ഉംറയും തവാഫും സഹിയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം അത് ശരിയായിട്ടുണ്ടാവൂലേ? എന്താണ് അതിൻ്റെ വിശദീകരണം ഒന്ന് നൽകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇപ്പൊ 2 മിനിറ്റ് മുമ്പ് പറഞ്ഞതാണല്ലോ ഹബീബി, അത് നിങ്ങൾ കേട്ടില്ലേ? വിശദമായിട്ട് വേണമെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ ഹജ്ജ് ക്ലാസ്സിൽ തക്ലീദിനെ സംബന്ധിച്ച് വിശദമായി തന്നെ പറഞ്ഞ നമ്മളെ സെറ്റിലുണ്ടാവും, അത് നോക്കുക. കുറഞ്ഞ പറച്ചിലാണെങ്കിൽ ഇപ്പൊ പറഞ്ഞും ചെയ്തു, മനസ്സിലായില്ലേ? ഷാഫി മദ്ഹബിൽ തന്നെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയും പറഞ്ഞു, മദ്ഹബ് മാറി തക്ലീദ് ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യേണ്ടതും പറഞ്ഞു, രണ്ടും ഇപ്പോൾ തന്നെ പറഞ്ഞു. പിന്നെ ഞാൻ തന്നെ 2 മിനിറ്റ് കൊണ്ട് വീണ്ടും ആവർത്തിച്ച് പറയേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കഴിയുന്നതും ഷാഫി മദ്ഹബിന്റെ 1 കൗലനുസരിച്ച് തന്നെ അമൽ ചെയ്യണം, അതാണ് പറയുന്നത്. അതാണ് സൂക്ഷ്മത. നമ്മൾ അമൽ ചെയ്യുമ്പോൾ കുറേ ചെയ്യുക എന്നതിലല്ല പ്രധാനം, ചെയ്യുന്ന കാര്യം ശരിയായ നിരക്ക്, സഹീഹായ നിരക്ക് ചെയ്തു എന്ന് നമ്മുടെ മനസ്സിന് പൂർണ്ണ ബോധ്യം വരുന്ന നിരക്ക് ചെയ്യുക. അപ്പൊ അതിനുവേണ്ട ഈ കുറുക്ക് മസാല പറഞ്ഞു കൊടുത്ത്, കുറുക്ക് മസാല ചെയ്യിക്കുന്നതിനാട്ടിലും നല്ലത് സൂക്ഷ്മതയുടെ മസാല പറഞ്ഞു കൊടുത്ത് ആ നിലക്ക് ചെയ്യിക്കുക. ഇടക്ക് സൂക്ഷിച്ച് ചെയ്യുക, അന്യ പെണ്ണ് വന്ന് തൊടാതെ, അന്യ പെണ്ണിനെ പോയി തൊടാതെ തന്നെ തവാഫ് ചെയ്യാൻ ശ്രമിക്കുക. അബദ്ധവശാൽ വളരെ അപൂർവം ചില സന്ദർഭങ്ങളിൽ കൂട്ടിമുട്ടിപ്പോവുകയോ അല്ലെങ്കിൽ തൊട്ടുപോവുകയോ ചെയ്താൽ അവിടെ നിർത്തിവെച്ച് പോയി വുദു ചെയ്തു വന്ന് ബാക്കി തവാഫ് ചെയ്യുക. ഇതാണ് സൂക്ഷ്മമായ രീതി, മനസ്സിലായില്ലേ? അത്തവാഫു ബിൽ ബൈത്തി സ്വലാത്തുൻ വഗൈറ അൻഹാ ഉബീഹത്ത് ഫീഹിൽ കലാം ഫലാ തതകല്ലമു ഫീഹി ഇല്ലാ ബിഖൈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കഅബ തവാഫ് എന്ന് പറയുന്നത് നിസ്കാരത്തിന് സമാനമാണ്, പക്ഷേ തവാഫിൽ സംസാരം അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നതൊഴിച്ചാൽ, എന്നാൽ പോലും നിങ്ങൾ ഈ തവാഫിനിടയിൽ നല്ലതേ പറയാവൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നിസ്കാരത്തിലുള്ള ഷർത്തൊക്കെ തവാഫിലും ഷർത്ത, അവിടത്തെ മറക്കണ വിഷയത്തിലും ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുന്ന വിഷയത്തിലും നജസിൽ നിന്ന് ശുദ്ധിയാവുന്ന വിഷയത്തിലും കഅബ ശരീഫിനെ ഇടതുഭാഗത്താക്കി മുന്നേക്കുന്ന വിഷയത്തിലും ഇങ്ങനെ തുടങ്ങിയിട്ടൊക്കെ നിസ്കാരം പോലെ തന്നെ അതിന്റെ ഷർത്തുകൾ. പിന്നെ അത് തവാഫിന്റെ അവിടെ എത്തുമ്പോൾ ഒന്ന് മാറി ബാക്കിയൊക്കെ ഒന്ന്, എന്തിനാണ് ഇത് ആവശ്യം? എന്തുകൊണ്ട് ഷാഫി മദ്ഹബ് അനുസരിച്ച് നിങ്ങൾക്ക് ഒന്ന് ചെയ്തു നോക്കിക്കൂടാ? ഓ, ഒരു മനുഷ്യൻ ഉമ്മ പെറ്റ മക്കളെ പോലെ തിരിച്ചു പോകാനാവും? ഒരു 60ഓ 65ഓ വയസ്സ് ജീവിച്ച ഒരു മനുഷ്യൻ 65ാമത്തെ വയസ്സിൽ ശരിയായ സുന്നത്തുകളും ആദാബുകളും ഒക്കെ പാലിച്ചൊരു ഹജ്ജ് ചെയ്തു, എന്നാൽ എന്താ പറഞ്ഞത്? മൻ ഹജ്ജ ഫലം മെർഫുസ് വലം മെഫ്സുദ് ഹർജ മിനോ ബി കഴുമ വലതുഹു. ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്തു, നമ്മൾക്കും അതന്നെ നിയമം, എന്നിട്ട് അശ്ലീലങ്ങളൊന്നും പറഞ്ഞില്ല, അനാവശ്യങ്ങളൊന്നും പ്രവർത്തിച്ചില്ല. അങ്ങനെ ചെയ്താൽ അവന്റെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ടു, ഉമ്മ പെറ്റത് അന്നത്തെ പോലെ പരിശുദ്ധനായി തിരിച്ചു വരും. അത്ര വലിയൊരു അമൽ ചെയ്യുമ്പം ഒന്ന് മറ്റേ മതബയെ ചൂട്ടി, മറ്റേ ഇങ്ങിയ മതബയെ ചൂട്ടി, ഒന്ന് അവിടുന്ന് തോണ്ടി, ഒന്ന് ഇവിടുന്ന് പൊടിച്ച് ഒക്കെ പാട് തുന്നിക്കൂട്ടി ഉണ്ടാക്കി ചെയ്യണോ? ഇത്ര വലിയ പ്രതിഫലം ഓഫർ ചെയ്യപ്പെട്ട ഒരു അമല് ചെയ്യുമ്പം സൂക്ഷ്മത പാലിച്ച് അത് ശരിയാണ് എന്ന് ഉറപ്പ് വരുത്തിയാ ചെയ്യേണ്ടത്. ഏതെങ്കിലും അമീറന്മാർ പറയണതല്ല നോക്കേണ്ടത്, ഓരോരുത്തരും അവനവന്റെ അമൽ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇസ്തഫ്തി ഖൽബക, ഇസ്തഫ്തി ഖൽബക വഇൻ അഫ്തൗക വഅഫ്തൗക.
നിന്റെ മനസ്സിനോട് നീ ഫത്വ ചോദിക്കണം. ഞാൻ ചെയ്തത് ശരിയായിരുന്നോ, എന്റെ ഉത്തരവാദിത്വം നിറവേറിയിട്ടുണ്ടോ, ബാധ്യത വേടിയോ അല്ല പോരായ്മ വന്നോ, നിനക്ക് മനസ്സിനുറപ്പ് വരണം. ആരെങ്കിലും പറ്റും പറ്റൂല എന്ന് പറയാൻ എനിക്ക് നോക്കാൻ നടക്കണ്ട, മനസ്സിലായില്ലേ? അതാണ് വേണ്ടത്. എന്ന് ഒരു തവാഫല്ല അജ്ജിൽ ഫർളു, ജീവിതത്തിൽ 60 വയസ്സ് ജീവിച്ച ഒരു മനുഷ്യന് ഒരു അജ്ജ അള്ള ഫർളാക്കി, ആ ഒജ്ജിൽ ഒരു തവാഫെ ഫർളായ തവാഫുള്ളൂ. ആ തവാഫ് ഒന്ന് ഉതു മുറിയാതെ നോക്കിക്കൂടെ, അതിനവിടെ കുറച്ച് അപ്പുറത്ത് മറ്റേ മതബ് കുറച്ച് ഇപ്പുറത്ത്, ആർക്ക് വേണ്ടിയിട്ട് അങ്ങനെ എന്തോ എൻജോയ് ഒക്കെ ചെയ്യണേ? ആരെ പൊതുപ്പിക്കാൻ വേണ്ടിയില്ല, ഞാൻ 13 അജ്ജ് ചെയ്തു എന്ന് പറയാൻ വേണ്ടിട്ടോ, അല്ലെങ്കിൽ മാസത്തിൽ ഉംറ ചെയ്യലുണ്ടെന്ന് ആൾക്കാരോട് പറയിപ്പിക്കാൻ വേണ്ടിട്ടോ? മനസ്സിലാണില്ല എന്താണത്. എന്നിട്ട് ഇങ്ങനെ ഈ കുറുക്ക് മസാല ചോദിക്കാൻ നടക്ക ആൾക്കാർ. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അബീബന്മാരെ അത് ശരിയായിട്ടുണ്ട്, സഹീഹായിട്ടുണ്ട് എന്ന ഉത്തമ വിശ്വാസം വരുത്തുക വേണ്ടത്. എന്തെങ്കിലും പഴുതുണ്ടോ, എവിടെങ്കിലും വല്ല ഓട്ടം കിട്ടുമോ, ആരുടെങ്കിലും ചോർച്ചുണ്ടോ, അത് നോക്കി നടക്കല്ല. എത്രയും സൂക്ഷ്മമായി ഞാൻ ആ ചെയ്ത അമലും സഹിയായിരിക്കുന്നു എന്ന മനസ്സിനുറപ്പ് വരിക, അതിന് ചെയ്താൽ മതിയല്ലോ. ആയി അള്ളാഹുത്തെ ഒരിക്കലും ഉംറ ചെയ്യാനേ ഫർളാക്കിയിട്ടുള്ളൂ, ഒറ്റ ഒരു ഹജ്ജ് ചെയ്യാനേ ഫർളാക്കിയിട്ടുള്ളൂ. തോനെ ചെയ്യുന്നവർക്ക് ഇതൊന്നും സൂക്ഷിക്കാൻ കഴിയൂലെങ്കിൽ പിന്നെ എന്തിനാണ് അതിന് പോണ്? അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? പിന്നെ ഒരു ചോദ്യം, സ്ത്രീകൾ സിയാറത്തിന് പോകുമ്പോൾ കൂടെ മഹ്റമും ഹസ്ബൻഡും ഇല്ലെങ്കിൽ സിയാറത്ത് സുന്നത്ത് ഉണ്ടോ എന്ന് ചോദിക്കാൻ അപേക്ഷ എന്ന് പറഞ്ഞൊരു ചോദ്യം വന്ന്. മൈക്ക് കൂട്ടു. സുന്നത്തായ സിയാറത്തിന് പോകണമെങ്കിൽ ആ പറഞ്ഞ രണ്ടാലൊരാള് കൂടെ വേണം. അതല്ലെങ്കിൽ പണ്ടെപ്പോഴോ നേർച്ചയാക്കിയിരുന്നു, എന്നാ പിന്നെ അത് ഫർളാവും. അപ്പോ വിശ്വസ്തരായ ഒരു സംഘ സ്ത്രീകൾ ഉണ്ടായാലും പോകാൻ പറ്റും, അതല്ലാതെ പോകാൻ പാടുള്ളതല്ല, ഹറാമാണ്. സംഗതി പുരുഷന്മാർക്ക് സുന്നത്തുള്ളതുപോലെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്ത സ്ത്രീകൾക്കും സുന്നത്തുണ്ട്. പക്ഷേ സുന്നത്തായ യാത്ര ചെയ്യണമെങ്കിൽ സ്ത്രീകൾക്ക് ഒരു പക്ഷേ ഭർത്താവ് വേണം, അതല്ലെങ്കിൽ മഹറം വേണം. തൊട്ടാവുതൂറിയാത്ത ആളുകളെ, മക്കളുണ്ടായാലും മതി, ആങ്ങളാരുണ്ടായാലും മതി, എളാപ്പയോ മൂത്താപ്പയോ ഒരുണ്ടായാലും മതി, അമ്മൂമാരുണ്ടായാലും മതി, ഇങ്ങനെ തൊട്ടാവുതൂറിയാത്ത മഹറമായ ഒരാൾ, അതല്ലെങ്കിൽ ഭർത്താവ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ സുന്നത്തായ സിയാറത്തിന് വേണ്ടി പുറപ്പെടുന്ന യാത്ര ഹറാമാവുന്നു. പിന്നെ ഞങ്ങൾ ഒരാൾക്ക് പോണം, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലൊന്ന് സിയാറത്ത് ചെയ്യല് ജീവിതത്തിലൊരു അഭിലാഷമാണ്. സംഗതിയാണെങ്കിലോ ഭർത്താവ് കൂടെ ഇല്ല, മഹറമില്ല, വിശ്വസ്തരായ സംഘം സ്ത്രീകളുണ്ട്. എന്നാൽ സുന്നത്തായ ഏത് അമലും നേർച്ചയാക്കിയാ ഫർളാവും. അപ്പൊ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യൽ സുന്നത്ത, ആ സുന്നത്തായ അമൽ നേർച്ചയാക്കിയാ ഫർളാവും. അപ്പൊ ഫർളായ കാര്യം നിർവഹിക്കാൻ വേണ്ടി വിശ്വസ്തരായ ഒരു സംഘം സ്ത്രീകൾ ഉണ്ടായാലും മതിയാവും. അല്ലാതെ സുന്നത്തായ സിയാറത്തിന് ഭർത്താവോ മഹറമോ ഇല്ലാതെ യാത്ര ചെയ്യൽ ഹറാമാവുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദ്, ഒരു രണ്ടാമത്തെ ക്ലാസ് റൂമിൽ നിന്നൊരു ചോദ്യം വന്നതാണ്. ഉംറ ഗ്രൂപ്പിൽ പോകുന്ന, ഉംറക്ക് ഇവിടുന്ന് ഗ്രൂപ്പിൽ പോകുന്ന ഫാമിലിയിലുള്ള സ്ത്രീകൾ പലരും അവിടെ ജുമാ നിസ്കരിക്കുന്നു, മസ്ജിദുൽ ഹറാമിൽ വെച്ച് ജുമാ നിസ്കരിക്കുന്നു. അതുപോലെ തന്നെ മറ്റു ഭക്തകളും അവിടെ വെച്ച് നിസ്കരിക്കുന്നു. മാത്രവുമല്ല, ഈ സമയത്ത് ഈ യാത്രയിൽ മറ്റ് മസ്ജിദുൽ ഖുബാ, മസ്ജിദുൽ ഖിബ്ലത്തൈനി പോലെയുള്ള സ്ഥലങ്ങളിലും വെച്ച് സുന്നത്ത് നിസ്കരിക്കാനും ശ്രമിക്കുന്നു. അപ്പൊ ഇതിന് ഇതിൻ്റെയൊക്കെ വിധി എന്താണ് എന്നുള്ളതാണ് ഉസ്താദ് ഒരു ചോദ്യം വന്നത്. രണ്ടാമത്തെ ക്ലാസ് റൂമിൽ നിന്നും വന്നൊരു ചോദ്യമാണ്. അത് ഹജ്ജിന് വന്നാലും ഉംറക്ക് വന്നാലും അല്ലാതെ വന്നാലും ഒക്കെ സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമം അവരുടെ താമസ സ്ഥലത്ത് വെച്ച് നിസ്കരിക്കലാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്.
ബഹുമാനപ്പെട്ട ഇമാമിയങ്ങളിൽപ്പെട്ട ഒരു ഇമാമിനും ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലതാനും. കാരണം ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന എന്ന് പറഞ്ഞത് എല്ലോർക്കും ബാധകമാണ്. മക്കത്തെ ഹറമിൽ വന്നാൽ 100,000 പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞത് പള്ളിയിൽ നിന്നും കിട്ടും വീട്ടിൽ നിന്നും കിട്ടും. പക്ഷേ പുരുഷന്മാർക്ക് വീട്ടിൽ പോയിട്ട് നിസ്കരിക്കലല്ല, പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ് അഫ്ദൽ. സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കലല്ല, വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് അഫ്ദൽ. എന്നാൽ ഒരു സ്ത്രീ പറഞ്ഞേക്ക് മദീനത്ത് സിയാറത്തിന് പോയതാണ്, അതല്ലെങ്കിൽ മക്കാ ഷെരീഫിൽ അജ്ജിനു മുമ്പൊക്കെ വന്നതാണ്, അങ്ങനെ അവർ ഹിജാബൊക്കെ പാലിച്ച് പൂർണ്ണമായും സുഗന്ധങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല, സൗന്ദര്യവർദ്ധ വസ്തുക്കളൊന്നും ഉപയോഗിച്ചിട്ടില്ല, ആകർഷണീയമായ വസ്ത്രങ്ങളൊന്നും ധരിച്ചിട്ടില്ല, അങ്ങനെ അടങ്ങി ഒതുങ്ങി പുരുഷന്മാരുമായിട്ട് ഇടകലരാതെ സ്ത്രീകളുടെ ഇടയിൽ പോയി അടങ്ങി ഒതുങ്ങി ഇരുന്നുകൊണ്ട് അവര് ജുമാ നിസ്കാരത്തിൽ പങ്കെടുക്കുകയോ മറ്റ് ഫർള് നിസ്കാരങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്താൽ നിസ്കാരം ചെയ്യാവും, ഫർള് കൂടുകയും ചെയ്യും, പക്ഷേ ഉത്തമം അല്ലാതെ. അത് അവർക്ക് അവരുടെ വീട് റൂമുണ്ടെങ്കിൽ ആ റൂമിൽ വെച്ച് നിസ്കരിക്കലാണ് ഉത്തമം. ഇത് നമ്മൾ സമസ്തക്കാർ പറയുന്ന വിഷയം മാത്രമല്ല, മക്കത്തെയും മദീനത്തെയും രണ്ട് ഹറമിലെയും ഇമാമുമാർ റമദാനിൽ ആവർത്തിച്ച് കൊല്ലം തോറും പറയുന്നതാണ്. ഇക്കൊല്ലവും അവിടുത്തെ ഹറമേനിയുടെ ഈ ഡയറക്ടറായ ഇമാമ് പ്രത്യേകം പറയുകയും ബോർഡ് വരെ വെച്ചിരുന്നു അടുക്ക്, ഏ സ്ത്രീകൾ തവാഫിന് വേണ്ടി പള്ളിയിൽ വന്നാൽ മതി, നിസ്കാരം അവർക്ക് അവർ താമസിക്കുന്ന സ്ഥലത്ത് നിസ്കരിക്കലാണ് ഉത്തമം, അതാണ് അഫ്ദൽ, അതിനാണ് പ്രതിഫലം കൂടുതൽ കിട്ടുക. എന്നാൽ ഹിജാബ് പാലിച്ച് അന്യപുരുഷന്മാരുമായി ഇടകലരാതെ സൂക്ഷ്മതയോടുകൂടി ഹറമിൽ സിയാറത്തിന് തവാഫിന് വന്ന സമയത്തോ അതല്ലെങ്കിൽ മദീന ഷെരീഫിൽ സിയാറത്തിന് പോയ സമയത്തോ ഒക്കെ ജമാഅത്തിൽ പങ്കെടുത്താൽ നിസ്കാരം ശരിയാകും, ഫർള് കൂടുകയും ചെയ്യും, പക്ഷേ പ്രതിഫലം വീട്ടിൽ നിന്നിട്ട് പ്രതിഫലം ഒരു കാരണവശാലും കിട്ടുന്നതല്ല. ഇത് ഒരു മദ്ഹബിന്റെ ഉമ്മക്കും തർക്കമല്ല, സഹിയാവോ ഇല്ലേ എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല, സഹിയാവും, അത് നമ്മളും പറയില്ല സഹിയാവില്ല എന്നൊന്നും. പക്ഷേ അവർക്ക് നല്ലത് പ്രതിഫലം കിട്ടാൻ നല്ലത് വീടുകളിൽ വെച്ചാണ്. എല്ലാ ചിട്ടകളും ആദാബുകളും പാലിച്ച് സൂക്ഷ്മതയോടുകൂടി തന്നെ പള്ളിയിൽ വന്നിട്ട് ജുമായിലോ ജമാഅത്തിലോ പങ്കെടുത്താൽ നിസ്കാരം സഹിയാകും എന്നല്ലാതെ പുണ്യവും പ്രതിഫലവും വീട്ടിൽ വെച്ചിട്ടാണ് കിട്ടുക. ഹറമിന്റെ മഹത്വം, ഹറമിൽ ഒരു റക്അത്ത് നിസ്കാരത്തിന് 100,000 പ്രതിഫലം, അത് ഹറമിൽ എവിടെയും കിട്ടും എങ്കിൽ ഈ മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ അതേ 100,000 പ്രതിഫലം തന്നെയാണോ, അതല്ല അവിടുന്ന് അതിനേക്കാൾ ഇരട്ടിയുണ്ടോ? ഈ ഒരു മസല ഉസ്താവ് എന്ന് പറഞ്ഞ വലിയ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും. 100,000 എന്നത് ഹറമിൽ എല്ലോർത്തും ഒരു കണക്കാണ്. എന്നാൽ മസ്ജിദുൽ ഹറാം കഅബ ഷെരീഫുമായി ബന്ധപ്പെട്ടതും ലോകത്തിൽ അള്ളാഹു ഇബാദത്ത് ചെയ്യുന്ന പള്ളികളിൽ ഏറ്റവും ശ്രഫാക്കപ്പെട്ടതുമായതുകൊണ്ട് അവിടെ വെച്ചുള്ള നിസ്കാരത്തിന് ഒരുപാട് പുണ്യങ്ങൾ വർദ്ധിക്കും. ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് ഈളാഹിൽ അതിനെ വിശദീകരിച്ച് കാണാ, കഅബ ഷെരീഫിന്റെ ചുറ്റും മസ്ജിദുൽ ഹറാമിൽ വെച്ച് ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ ജമാഅത്തിന്റെ മുലായഫത്തും പള്ളിയുടെ മുലായഫത്തും ഒക്കെ കൂട്ടുമ്പം കോടിക്കണക്കിന് പ്രതിഫലം വരും. ഈ പറയുന്ന പ്രതിഫലം പള്ളിക്ക് മാത്രമുള്ളതും അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാമിന് മാത്രമുള്ളതുമാണ്. ഈ പ്രതിഫലം പക്ഷേ പുരുഷന്മാർക്കേ ഉള്ളൂ. 100,000 എന്നത് ഹറമിന് മൊത്തമുണ്ട്. അത് സ്ത്രീകൾക്ക് കിട്ടണമെങ്കിൽ അവരുടെ താമസ സ്ഥലത്ത് വെച്ചാൽ പുരുഷന്മാർക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ കിട്ടും. 100,000 കിട്ടും, 100,000 ഹറമിൽ മൊത്തം കിട്ടും. പള്ളി എന്നതിനക്ക് പള്ളികളിൽ പ്രത്യേകം കിട്ടും. ഈ പള്ളികളിൽ പ്രത്യേകം കിട്ടുന്നത് പുരുഷന് പള്ളിയിൽ വെച്ചും സ്ത്രീക്ക് വീട്ടിൽ വെച്ചുമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന എന്ന് സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകം പറഞ്ഞത്. ഓക്കെ.
പിന്നെ ചെറിയ സംശയം, ഈ അത്തഹിയാത്ത് നമ്മളിപ്പോ രണ്ടരക്കാത്ത് ഇതില് പിന്നെ അഷ്ഹദു അല്ലാഹ അഷ്ഹദു അന്ന റസൂലുള്ളാഹ് എന്ന് കഴിഞ്ഞിട്ട് അള്ളാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ സയ്യിദിനാ മുഹമ്മദ് ചെല്ലണ്ട ചെല്ലരുത് എന്തോ കേട്ട് പാടില്ല എന്നോ, അതൊരു സംശയം തീർക്കാണ്. അസ്സലാമു എന്താ റിസാല കേട്ട് എന്നൊക്കെ പറയണം, അതൊക്കെ കിതാബ് ഓതിയപ്പോ വന്നിട്ടില്ലേ, അന്നൊന്നും വന്നിട്ടില്ല, അതാണ് കേട്ട്. കേക്കല്ല, കിതാബുകളിലൊക്കെ ഷാഫി മദ്ഹബിലെ മുഅത്തമദായ കൗലനുസരിച്ച് ആദ്യത്തെ അത്തഹിയാത്ത് വളരെ ലഘുവാക്കേണ്ടതായത് കൊണ്ട് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സലാത്ത് ചൊല്ലൽ മാത്രമേ സുന്നത്തുള്ളൂ, അതേസമയത്ത് അവിടുത്തെ കുടുംബത്തിന്റെ പേരിൽ അഹ്ലുൽ ബൈത്തിന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് കറാഹത്താണ്. മാത്രമല്ല അത് സഹ്വിന്റെ സുജൂദ് ചെയ്യാന്റെ കാരണങ്ങളിൽപ്പെട്ട കാരണമാണ് എന്ന് വരെ ഫതുഹുൽ മുഈൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ഷാഫി മദ്ഹബിന്റെ കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ ഹറാമാന്നുള്ള അർത്ഥത്തിനല്ല, സുന്നത്തിന്റെ എതിരാണ്, ഉപേക്ഷിക്കലാണ് സുന്നത്ത്, അഥവാ അങ്ങനെ ചെയ്താൽ സെഹ്വിന്റെ സുജൂദ് വേണം എന്ന് ഇമാമിയങ്ങൾക്ക് അഭിപ്രായമുണ്ട്. മനസ്സിലായി? അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ആദ്യത്തെ തഹിയാത്ത് തഹ്ഫീഫിന്റെ മേൽ എടുക്കപ്പെട്ടതാണ്, നന്നെ ലഘുവാക്കി ചെയ്യേണ്ടതാണ്. അപ്പൊ അവിടെ നബിസ്വല്ലാ വസ്ലമ തങ്ങളുടെ മേലുള്ള സലാത്ത് കൊണ്ട് മാത്രം ചുരുക്കുക. അതേസമയത്ത് അവസാന തഹിയാത്ത് വിശദമായി ദീർഘിപ്പിക്കാൻ പറ്റുന്നതിൽ പെട്ടതാണ്. അവിടെ നിങ്ങൾക്ക് ആഹ്ലുൽ ബൈത്തിന്റെ മേലിലും അല്ലാതെ ആലിന്റെ മേലിലും മൂമിന് മൂമിനാത്തുകൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യാം. പക്ഷെ ആദ്യത്തെ തഹിയാത്ത് ലഘുവായി ചെയ്യേണ്ടതായതുകൊണ്ട് ആലിന്റെ മേലുള്ള സലാത്ത് സുന്നത്തില്ല എന്നല്ല, കറാഹത്താണെന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. അബ്ഗാറു സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്തിനെ മനഃപൂർവ്വം സ്ഥലം മാറ്റി എന്നതുകൊണ്ട് അത് സെഹ്വിന്റെ സുജൂദിന്റെ കാരണങ്ങളിൽപ്പെട്ടതാണ് എന്ന് അഭിപ്രായപ്പെട്ട ഇമാമിങ്ങളുണ്ട്. ആ അടിസ്ഥാനത്തിൽ സുജൂദ് വേണ്ടി വരും. തന്നെയല്ല, ഉടുവിൽ അത്തയ്യാത്തിൽ അത് അതിന്റെ മേലുള്ള സ്ഥലത്ത് വുജൂബാണെന്നൊരു അഭിപ്രായമുണ്ട്. ഫർള് കൗലിയായ ഫർളിനെ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റിയാൽ സെഹ്വിന്റെ സുജൂദ് സുന്നത്താവുമെന്നുണ്ട്. ആ അടിസ്ഥാനത്തിൽ നോക്കിയാലും ആദ്യത്തെ തഹിയാത്തിൽ ആലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ സുന്നത്ത് സെഹ്വിന്റെ സുജൂദ് സുന്നത്താകും എന്ന് പറഞ്ഞു. അപ്പൊ സെഹ്വിന്റെ സുജൂദ് ചെയ്യാൻ കാരണമാകുന്ന ആലിന്റെ മേലുള്ള സ്വലാത്ത് ചെല്ലാൻ പാടില്ല എന്നാണ് പറയുന്നത് നല്ലതല്ല എന്ന അർത്ഥത്തിനാണ്. ഓക്കെ. ഉസ്താദ് ഇവിടെ നിസ്കാരത്തിന്റെ സമയമായി, ഒരു മിനിറ്റ്. ഇന്നലെ അതിന് സമയം കിട്ടില്ല. പിന്നെ നമ്മുടെ ഇപ്പോ അബുമിഷലിന്റെ വിഷയം ഉസ്താദ് പറഞ്ഞു, രാവിലെ ഉസ്താദ് ദ്വായിൽ ഉൾപ്പെടുത്തുക. രണ്ടാമത് നമ്മുടെ ബാക്കവി 63 എന്ന ഐഡിയയിലുള്ള ഉസ്താദിന്റെ ജോലി സംബന്ധമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള മൂപ്പര് ഒരു ശരിയായിട്ടില്ല, അത് ദ്വായ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത് കണ്ണൂർ ജില്ലയിൽ പഴയങ്ങാടി മുസമ്മിൽ എന്ന് പറയുന്ന 5 വയസ്സുള്ള നമ്മുടെ പുറബിൽ എന്ന ഐഡിയയിലുള്ള അദ്ദേഹത്തിന്റെ പെങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടതാണ്, കല്യാണം കഴിച്ച പെങ്ങളെ കല്യാണം കഴിച്ച ഉപകത്തിൽപ്പെട്ട, അങ്ങനെ കല്യാണം കഴിച്ചിട്ട് കുട്ടികളില്ലാതെ വർഷങ്ങളോളം കാത്തിരുന്ന് ഉസ്താദ്മാരെ ദുആ കൊണ്ട് കിട്ടിയതാണ് ഒരു കുഞ്ഞ്. അപ്പൊ അത് 5 വയസ്സുള്ള കുഞ്ഞ് വ്യാഴാഴ്ച രാത്രി ആക്സിഡന്റിൽ പിന്നെ അപകടം പറ്റി ഹാർട്ടിനും ബ്രെയിനിനൊക്കെ ഓപ്പറേഷൻ നടത്തി. ഇന്നലെ രാവിലെ ആ കുഞ്ഞ് ശനിയാഴ്ച ഇന്നലെ രാവിലെ മരണപ്പെട്ടു. നമ്മുടെ റൂം ശ്രദ്ധിക്കണ ആ വീട്ടിൽ പി സി ഒക്കെ ഉണ്ട്, ശ്രദ്ധിക്കണ കൂട്ടരും കൂടിയാണ് ആ വീട്ടുകാര്. അവര് പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ വേണ്ടി ആക്സിഡന്റ് പറ്റിയ ഉടനെ പിന്നെ അബുദാബിയിലേക്ക് വിളിച്ച് പറഞ്ഞതുമാണ്. അപ്പൊ ആ മുസമ്മിൽ എന്ന് പറയുന്ന 5 വയസ്സുള്ള കുട്ടി പഴയങ്ങാടി ഇന്നലെ രാവിലെ മരണപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ ഉസ്താദ് ദുആയിൽ ഉൾപ്പെടുത്തുക. മൈക്ക് വിടുന്നു ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും. അടുത്ത ചോദ്യ കർത്താവ് മൈക്കിലേക്ക് വന്നോളൂ. അസ്സലാമു അലൈക്കും ഉസ്താദേ. ഒരു സംശയം, അതായത് ഹറമിൽ വിൽക്കപ്പെടുന്ന മുസ്ഹഫുകൾ, അതായത് വഖഫ് ലില്ലാ എന്ന് സീലടിച്ച് വിൽക്കുന്ന മുസഹഫുകൾ, അത് ഹറമിലേക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റൂ, അല്ലെ വേറെ പുറത്ത് നമ്മളെ നാട്ടിലൊക്കെ പള്ളിയിലേക്ക് എടുക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ നമുക്ക് സ്വന്തം ഉപയോഗിക്കാൻ പറ്റുമോ, അതിനെ പറ്റി ഒന്ന്. അത് കാരണം അതിന് വിലയിൽ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്. സാധാരണ മുസഹഫിനെക്കാട്ടിലും വില കുറവാണെന്ന് തോന്നുന്നു അതിന്. അസ്സലാമു അലൈക്കും. എനിക്ക് റിലീസ് ചെയ്യുന്നു. വഖഫ് ഇല്ല എന്ന് എഴുതിയത് വഖഫായത് കൊണ്ടായിരിക്കുമല്ലോ, അത് വിൽക്കലും വാങ്ങലും ഹറാമാണ്, വിൽപ്പന വാങ്ങലും സഹീഹ അല്ല. വഖഫ് ചെയ്യപ്പെട്ട ഒരു വസ്തു വിലക്ക് വിൽക്കാനും അത് വാങ്ങാനും പാടുള്ളതല്ല.
അതെന്താന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാകുന്നത് ഹറമിൽ മസ്ജിൽ ഹറാമിൽ അതുപോലെ തന്നെ മസ്ജിദ് നബവിയിലും രാജാവിന്റെ പ്രത്യേകം അതായത് ഫഹദ് രാജാവിന്റെ പ്രത്യേകമായ വഖഫിൽ നിന്നും വെക്കുന്ന മുസാഹിഫുകൾ മാത്രമേ അവിടെ നിർത്തൂ. എന്നാൽ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്നും വരുന്ന വിശ്വാസികൾ ഹറമിലേക്ക് ഒരു മുസാഹിഫ് വഖഫ് ചെയ്യുക എന്ന് പറയുന്ന വലിയ പുണ്യപ്പെട്ട അമലാണ് എന്ന നിലക്ക് വിലക്ക് വാങ്ങി ആ വാങ്ങുന്ന മുസാഹിഫ് കടക്കാർ തന്നെ വഖഫിലില്ല എന്ന് അതിമേൽ പ്രിന്റ് ചെയ്തു തരും, അല്ലെങ്കിൽ അതിമേൽ സീൽ അടിച്ചു തരും. ഈ മുസാഫ് കൊണ്ടുവന്ന് നമ്മൾ ഹറമിൽ വെച്ചാൽ അത് ചെക്ക് ചെയ്യാനായിട്ട് കുറെ പണിക്കാരവിടെ ഉണ്ട്. ഈ ക്ലീനിങ് തൊഴിലാളികളിൽപ്പെട്ട ഒരു കൂട്ടരുടെ ജോലി മുസാഫ് ചെക്ക് ചെയ്യല. ഈ ചെക്ക് ചെയ്തിട്ട് രാജാവിന്റെ വക വഖഫുള്ളത് പ്രത്യേക അടയാളം ഉണ്ടാകുന്നത് അവർക്കേ അറിയുള്ളൂ. അതല്ലാതെ ആര് വഖഫ് സീലടിച്ചുകൊണ്ട് അവിടെ വെച്ചാലും അതപ്പം അവരവിടെ നിന്ന് എടുത്തു മാറ്റും. ഇങ്ങനെ ലോകത്തുള്ള ഒരുപാട് വിശ്വാസികളായ മോമിനീങ്ങൾ മസ്ജിദുൽ ഹറാമിലും മസ്ജിദ് നബവിയിലും ഓതുന്നവർക്ക് വേണ്ടി ഖുർആനു ഷെരീഫ് വാങ്ങി വഖഫിലില്ല എന്ന് സീലടിപ്പിച്ച് അല്ലെങ്കിൽ സീലടിച്ച ഇത് വാങ്ങി പള്ളിയിൽ കൊണ്ടുപോയി വഖഫ് ചെയ്തത് അവിടെ രാജാവിന്റെ വഖഫല്ലാത്തത് ഒന്നും നിർത്താതെ ക്ലീനിങ് തൊഴിലാളികൾ അവരുടെ ജോലിയുടെ ഭാഗമായി തെരഞ്ഞെടുത്ത് മാറ്റിവെച്ചത് പുറത്തേക്ക് വിൽക്കുകയാണ്. അതുകൊണ്ടത് വാങ്ങൽ ഹലാലല്ല, വിൽക്കലും ഹലാലല്ല, അത് കൊണ്ടുപോകാനും പാടുള്ളതല്ല. അവരെന്തോ ചെയ്തോട്ടെ, നമ്മൾ വില കൊടുത്തിട്ട് വാങ്ങാൻ നല്ല മുസാഫ്, അതിന് പൈസ അധികമായാലും വേണ്ടിയില്ല. അള്ളാഹിന്റെ കലാമിന് വില കുറച്ച് വാങ്ങാനല്ല വാക്കുന്നത്, വില കൂട്ടി വാങ്ങാനാണ് നോക്കുന്നത്. അതിനോടുള്ള താഴ്മ അപ്പൊ അത് വാങ്ങാൻ പാടില്ല. വഖഫിലില്ല എന്ന് എഴുതിയ ആ മുസാഫിന്റെ ചരിത്രം എന്റെ അനുഭവമാണ്. എന്നോട് ഒരിക്കൽ മക്കത്തന്നെ കുറെ ദൂരമുള്ളേ ഒരാള് ഉംറക്ക് വന്നപ്പം അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് എനിക്ക് ഒരു 10 മുസാഫ് വാങ്ങിയിട്ട് മസ്ജിദുൽ ഹറാമിൽ വഖഫ് ചെയ്യാൻ നേർച്ചുണ്ട്, ഉസ്താദ് അത് വാങ്ങി വെക്കണം. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു, കുട്ടിയെ ഇവിടുത്തെ സംവിധാനം രാജാവിന്റെ വഖഫ് അല്ലാത്ത മുസാഫ് അവിടെ നിർത്തൂല, പക്ഷേ നിങ്ങൾ അങ്ങനെ നേർച്ചുണ്ടെങ്കിൽ ഞാൻ വാങ്ങി വെച്ചോളാം, നിൽക്കുന്ന കാര്യം നമുക്ക് പറയാൻ കഴിയൂല. അങ്ങനെ ആ കാശ് വന്ന് ഞാന് അവിടെ പോയി മുസാഫ് കടയിൽ പോയി വാങ്ങി. എന്തിനാന്ന് വെച്ചപ്പോ അങ്ങനെ വഖഫ് ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞേക്ക് വഖഫിലില്ല എന്ന് അതിമേൽ സീൽ ചെയ്തു നിന്ന്. അങ്ങനെ മുസാഫ് ഞങ്ങൾ 2-3 ആള് കൂടിയിട്ട് ഒന്നിച്ചെന്തായാലും കൊണ്ടുവന്ന് നോക്കാനും സമ്മതിക്കൂല, 2-3 ആള് കൂടിയിട്ട് 2-3 ഒക്കെ ആയിട്ട് വിവിധ തട്ടികളിൽ കൊണ്ടുപോയി വെച്ചു. ഈ വെച്ച മുസാഫ് വെച്ച ഞങ്ങള് അവിടുന്ന് നിസ്കാരം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഈ പറയുന്ന ക്ലീനിങ് തൊഴിലാളികൾ ഒന്ന് പരിശോധിച്ച് അവരത് പ്രത്യേകം വേറെ എടുത്ത് ഓരോ പെട്ടിയിൽ വെച്ചിട്ടുണ്ട്. നമ്മളെന്താട്ട് നമ്മൾ നേർച്ചയാക്കിയ ആള് പറഞ്ഞതനുസരിച്ച് വാങ്ങി നമ്മൾ വെച്ചു. പിന്നെ ഓടി അവളും ഏറ്റേറ്റോട്ടെ, നമുക്ക് അതിന് ഉത്തരവാദിത്തം എടുക്കാൻ കഴിയും. ഇങ്ങനെ ഈ വഖഫിലില്ല എന്ന് എഴുതിയ ലോകത്തുള്ള മോമിനീങ്ങളായ ആളുകൾ വഖഫ് ചെയ്ത മുസാഫാണ് ഈ വിൽക്കുന്നത്. അത് കടുത്ത ഹറാമാണ് വിൽക്കല്. വിൽപ്പന സഹിയല്ല, അത് വാങ്ങലും സഹിയല്ല. അത് വാങ്ങണ്ട, നമ്മൾ 10 രൂപ ഏറെ ആയാലും വേറെ മുസാഫ് വാങ്ങി കൊണ്ടുപോയാൽ മതി. ഓക്കെ, അതേസമയത്ത് രാജാവിന്റെ വേറെ വഖഫുണ്ടോ? ഇതല്ലാതെ വിലക്ക് വെക്കുന്നതല്ലാതെ പള്ളികളിലേക്ക് രാജാവിന്റെ വക, അതായത് ഫഹദ് രാജാവിന്റെ വഖഫിൽ നിന്നിട്ടും ലോകത്തുള്ള പള്ളികളിലേക്ക് വഖഫ് ചെയ്യപ്പെട്ട മുസാഫ് ഉണ്ട്. അത് സ്വീകരിച്ച് പള്ളി കൊണ്ടുവെക്കുക, അത് നമുക്ക് വ്യക്തിപരമായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതേസമയത്ത് മുസാഫ് പ്രസ് സന്ദർശിക്കാൻ ചെല്ലുന്നവർക്ക് ഓരോരുത്തർക്കും ഓരോ മുസാഫ് കൊടുക്കും, അങ്ങനെ സംവിധാനമുണ്ട്, ആദ്യമായിട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഹജ്ജ് കഴിഞ്ഞു പോകുന്ന സമയത്ത് ഹാജിമാർക്ക് ആദ്യമായിട്ട് കൊടുക്കും. ഇതൊക്കെ ഈ ഫഹദ് രാജാവിന്റെ ഔക്കാഫിന് കോടിക്കണക്കിന് റിയാല് വരുമാനമുള്ള ഔക്കാഫുകളുണ്ട്, അതിൽ നിന്നിട്ടാണ് ഈ കൊടുക്കുന്നത്. അതൊക്കെ വാങ്ങിയാൽ വ്യക്തിപരമായി നമ്മൾക്ക് തന്നതാണെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം, കൊണ്ടുപോകാം, ഒക്കെ ചെയ്യാം. പള്ളികളിലേക്ക് വഖഫുള്ളതാണെങ്കിൽ അത് വാങ്ങി പള്ളികളിൽ കൊണ്ടുപോയി വെക്കാം. പക്ഷേ വഖഫിലില്ല എന്ന് പറഞ്ഞത് ഇത് വാങ്ങാനും വെക്കാനും പാടുള്ളതല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഉസ്താദ്, ഒരു ചോദ്യം വന്നത്, ഇപ്പൊ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ നിൽക്കുമ്പോൾ നമുക്ക് കടങ്ങളുണ്ടെങ്കിലും കൂടിയിട്ട്, കടങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ബാധ്യതകളും ഉണ്ട്, പക്ഷെ നമുക്ക് ഒരു ഹജ്ജ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇതിനു പുറമെ
ഒരുങ്ങി വന്നു. ഈ ഹജ്ജ് ചെയ്യാതിരുന്നു എന്നതുകൊണ്ട് നമ്മൾ കടങ്ങളൊന്നും വീടുകയുമില്ല, അതുപോലെ തന്നെ ഹജ്ജ് ചെയ്തു എന്നുള്ളത് കൊണ്ട് വേറെ കടങ്ങളൊന്നും വരില്ല. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഹജ്ജ് നിർബന്ധമാവുകയോ എന്നതാണ് ഉസ്താദ് ചോദ്യം. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കടം ഉള്ള ഒരാൾക്ക് സ്വത്തില്ല, ആൾക്ക് കടണ്ട്. അതായത് തീരില്ലാന്നല്ല, ഈ കടം വീട്ടാനുള്ള സ്വത്തില്ല, അതോടുകൂടി അയാൾക്ക് ഹജ്ജ് ഫർളാവൂല. മനസ്സിലായില്ലേ? എന്നാൽ ചെയ്താൽ ഫർള് വിടും. എത്ര ലക്ഷം കടം ഉണ്ടെങ്കിലും ഇവന്റെ അടുക്കൽ ഒരു സ്വത്തും കൈവശത്തുമില്ല, ലക്ഷക്കണക്കിന് ഉറപ്പിയ കടണ്ട്, എന്നാലും ഹജ്ജ് ചെയ്ത ഹജ്ജ് സഹിയാവും. ഹജ്ജ് ചെയ്ത് സഹിയാവുന്ന മാത്രമല്ല, അതുകൊണ്ട് ഫർള് വിടുകയും ചെയ്യും. പക്ഷേ കടബാധ്യത ഉള്ള ആളെ സംബന്ധിച്ച് ഹജ്ജ് ഫർളാവില്ല എന്ന് പറഞ്ഞാൽ, ഈ കടം വീട്ടാനുള്ള സാമ്പത്തിക സ്ഥിതി കഴിച്ചിട്ട് ഹജ്ജിന് പോയി വരാൻ ആവശ്യമായ ചെലവിലേക്കുള്ള സാമ്പത്തികമായ കഴിവ് ഉണ്ടെങ്കിലേ ഫർളാവുള്ളൂ. അപ്പൊ പിന്നെ ചോദ്യത്തിൽ പറഞ്ഞ ഇത് രണ്ടും അല്ലാത്ത വേറെ മൂന്നാമത്തെ ഒന്നാ. അതായത് ഇയാൾക്ക് കുറെ കടമുണ്ട്, ആ കടം വീട്ടാനുള്ള സൗകര്യം സാമ്പത്തികമായി ഇപ്പോൾ അയാളെ കൈവശമില്ല. ആ സാഹചര്യത്തിൽ ഇയാൾക്ക് കാശൊന്നും ചെലവില്ലാതെ ഹജ്ജ് ചെയ്യാനുള്ള സൗകര്യം കിട്ടി. ഇപ്പൊ ഉദാഹരണം, ഒരു സന്മനസ്സുള്ള ഒരു മനുഷ്യൻ, നിങ്ങൾ ഹജ്ജിന് പോരുകയാണെങ്കിൽ നിങ്ങൾ ഹജ്ജിന്റെ ചെലവൊക്കെ ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു. പോയിട്ടില്ലെങ്കിൽ അഞ്ചേശം കിട്ടൂല, പോയാൽ ആ പോയി വരാനുള്ള ഫുള്ള് ചെലവ് അയാൾ എടുക്കും. എങ്കിൽ അത് ഒരാളുടെ ഔദാര്യം സ്വീകരിക്കുക എന്ന മിന്നത്ത് ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കൽ ഉജൂബില്ല, പക്ഷെ അങ്ങനെ പോയി ചെയ്താൽ ഫർള് വീടും. പക്ഷെ ഈ ചെലവ് വഹിക്കുന്നത് ആരാണ്? ഗവൺമെന്റിന്റെ ഇങ്ങനെയുള്ള മസാലിഹിന്റെ പൊതുഫണ്ടിൽ നിന്നാണ്. അവിടെ പിന്നെ ഒരാൾക്ക് മിന്നത്തില്ല, അല്ലെങ്കിൽ മക്കളാണ് എന്നാലും മിന്നത്തില്ല. ഇങ്ങനെ ഇയാൾക്ക് കടണ്ടെങ്കിൽ മകന് കഴിവുണ്ട്, മകൻ പറഞ്ഞ് വാപ്പ പോരുകയാണെങ്കിൽ ചെലവ് ഞാൻ തൊടാറ്, അത് സ്വീകരിക്കണോണ്ട് മിന്നത്തൊന്നുമില്ല. അല്ലെങ്കിൽ ഗവൺമെന്റ് ഉണ്ട്, ഉദാഹരണം ഇവിടെ അമീറന്മാര് അതുപോലെ തന്നെ രാജാവ് ഒക്കെ കുറെ അതിഥികളെ എല്ലാ ചെലവും കൊടുത്ത് അജ്ജയിക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു അമീറിന്റെയോ അല്ലെങ്കിൽ രാജാവിന്റെയോ ഈ അജ്ജ് ഗസ്റ്റുകളുടെ കൂട്ടത്തിൽ നമുക്കൊരു ചാൻസ് കിട്ടി, അപ്പൊ അതിന്റെ ചെലവ് മുഴുവനും ഗവൺമെന്റ് വഹിക്കുന്നു, അതിൽ നമുക്കൊരു ഔദാര്യം ഒട്ടില്ലാണോ? ഞാൻ എന്റെ കാശ് വാങ്ങിയിട്ട് ആ അജ്ജ് ചെയ്തെന്ന് ഔദാര്യം ഗവൺമെന്റിന്റെ ഭാഗത്ത് വരുമല്ലോ, അപ്പൊ മിന്നത്തില്ല. അങ്ങനെ വന്നാൽ അവിടെ ഹജ്ജ് ഫർളാവും. മനസ്സിലായില്ലേ? അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞു ഞാൻ കൊണ്ടുപോയിക്കോളാറ്, ഇത് മിന്നത്ത് വരുമെങ്കിൽ അത് സ്വീകരിക്കൽ വിജൂബില്ല. മിന്നത്ത് വരൂല, അപ്പോൾ ഉദാഹരണം നമ്മളെ കഫീലാണ്, നമ്മളെ കാര്യങ്ങളൊക്കെ അയാൾ തന്നെ നിർവഹിക്കുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു, അയാൾ അല്ലെങ്കിൽ വലിയ ഓഡീഷൻ ഒരുപാട് ഹയർ ചെയ്യുന്ന ആളാണ്, ഒരാൾക്ക് ചെയ്തുകൊണ്ട് അയാൾ ഒരു മിന്നത്ത് ഉദ്ദേശിക്കുന്ന ആളുമല്ല, ഏതായാലും അയാളെ ഹിദ്മത്ത് കയറ്റി നടക്കുകയാണ്, എന്നാ അതിനുള്ള ചെലവൊക്കെ അയാൾ വഹിക്കുന്നുണ്ട് എങ്കിൽ വിജൂബാവും. അപ്പൊ ഉജൂബാവുന്ന രൂപമുണ്ട്, ആകാത്ത രൂപമുണ്ട്. ആ വിഷയത്തിൽ എന്തായാലും ചെയ്താൽ ഫർള് വിടും. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഉസ്താദ് ഒരു ചോദ്യം, ഈ നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ ഷെയ്ഖ് സുദേശ് അവരെ പറ്റി, ഈ ഒരു ചോദ്യം തന്നെ അവര് ഈ സയ്യിദ് അബ്ബാസ് അലവി മാലിക്കി അവരുടെ മയ്യത്ത് പോലും ജനാസ പോലും നിസ്കരിക്കാത്ത ഒരു ഇറങ്ങിപ്പോയി, ധിക്കാരത്തോടു കൂടി ഇറങ്ങിപ്പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ അവര് ബിദേഴി പ്രസ്ഥാനക്കാരനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയ ഒരു നിസ്കരിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായത്. അപ്പൊ അവരെ പോലുള്ള ഒരാളെ പിന്തുടരുന്നതിന്റെ വിധി എന്താണ് എന്നായിരുന്നു ഉസ്താദ് ഒരു ചോദ്യം വന്നതാണ്. ഇൻഷാല്ലാ ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വ്യക്തിപരമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധ്യമല്ല എന്ന് സ്നേഹപൂർവം ഉണർത്തുന്നു. ഒരാളുകൂടി കൈപൊക്കിയുണ്ട്, അദ്ദേഹം മാത്രം ചോദിക്കുക. ഇനി ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്ത് കുറച്ച് നാൾ പറഞ്ഞേക്ക് നമ്മളെ പ്രിയപ്പെട്ട അബൂമിഷലിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ നമ്മളെ കുറെ ആളുകളുടെ കാര്യത്തിൽ, നേരത്തെ പറഞ്ഞ ആ മുസമ്മിൽ നിന്ന് കുട്ടിന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ,
അതുപോലെ അതിലൊക്കെ വേദന തോന്നിക്കുന്ന ഉമ്രക്ക് വരുന്ന സമയത്ത് ആക്സിഡന്റിൽ പെട്ട് ഉമ്മ മരണപ്പെട്ടിട്ട് ചെറിയ കുഞ്ഞു മക്കൾ ഉമ്മാനെ ചോദിച്ച് കരയുന്നു എന്ന് പറഞ്ഞ ആ കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാനുണ്ട്. ഇൻഷാല്ലാ ഈ ഒരാള് അതായത് സുബൈറോ ഏറ്റ കൈവക്കിണ്ട് അദ്ദേഹത്തിന് ചാൻസ് കൊടുത്താൽ തൽക്കാലം നിർത്തും. വ്യക്തിപരമായ കാര്യങ്ങൾ വ്യക്തികളെ എടുത്തു പറഞ്ഞുകൊണ്ട് ചോദ്യം ചോദിക്കുകയും ചെയ്യരുത്. അങ്ങനെ ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ സാധ്യല്ല, വിഷമുണ്ട് എന്നുണർത്തുന്നു. വ്യക്തിപരമായ കാര്യങ്ങളുടെ പരാമർശം പരമാവധി ഒഴിവാക്കേണ്ടതാണ്. മറ്റൊരു തെറ്റ് ഞാൻ തിരുത്തുക, അബ്ബാസ് അലവി മാലിക് ഇന്നും ജീവിച്ചിരിക്കുന്ന മഹാനാണ്, മുഹമ്മദ് അലവി മാലിക്കിയാണ് വഫാത്തായത്. ചോദ്യത്തിൽ പരാമർശിക്കപ്പെട്ട വ്യക്തിയും അദ്ദേഹമാവുന്നു. മുഹമ്മദ് നമ്മളെ ഷെയ്ഖാണ്, ഉസ്താദാണ്, മഹാനവർഗളാണ് വഫാത്തായത്. അബ്ബാസ് അദ്ദേഹത്തിന്റെ സഹോദരനാണ്, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ മഹാനായ ഷെയ്ഖ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങളുടെ ദർജ അള്ളാഹു സുബ്ഹാനഹു വതആല ഉയർത്തി കൊടുക്കുകയും അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി ദീർഘകാലം ജീവിക്കാനും സ്വാലിഹായ അമലുകൾ വർദ്ധിപ്പിക്കാനും അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഹജ്ജുമായിട്ട് വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യമല്ല എന്റെ ചോദ്യം. നമ്മള് അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആവണം എന്നുള്ളതിനെ കുറിച്ച് അങ്ങനെയാണല്ലോ. അപ്പൊ വേറൊരു ദുആയുണ്ട്, അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമീൻ ദിൽ മൗതി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള. അപ്പൊ അങ്ങനെ വരുമ്പം അവസാന വാക്ക് മുഹമ്മദ് റസൂലുള്ള എന്നുള്ളതായി ഉസ്താദിനെ കുറിച്ചൊന്ന് വിശദീകരിക്കുകയാണെങ്കിൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ ദഖല ജന്ന. അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രസിദ്ധമായ ഒരു ഹദീസാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് ഒരു മനുഷ്യൻ അവസാനമായി ദുന്യാവിൽ നിന്നിട്ട് പറയാൻ ഭാഗ്യം ലഭിച്ചാൽ അവൻ എത്ര വലിയ പാപിയാണെങ്കിലും എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണെങ്കിലും അവസാനം ഈ കെലിമത്ത് കൊണ്ട് വഫാത്താകാൻ തൗഫീഖ് കിട്ടിയാൽ അവൻ നരകത്തിൽ പ്രവേശിക്കാതെ അള്ളാഹു ദോഷങ്ങളൊക്കെ പുറത്തുകൊടുത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കൂട്ടത്തിൽപ്പെടും എന്ന്. അപ്പൊ അതൊരു വലിയ ഭാഗ്യാണ്. അതിന് മഹാന്മാരായ ഇമാമിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് തന്നെ പറയലാണ് സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മുസ്ലിം അല്ലാത്ത ആളാണെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് തന്നെ പറയണം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, അതാണ് ഇമാമിങ്ങളിൽപ്പെട്ട വലിയൊരു ഭാഗത്തിന്റെ വീക്ഷണം. ഈ ഹദീസിന്റെ അർത്ഥം സാക്ഷാൽ ഉദ്ദേശം, അള്ളാ എന്ന ദിക്ര് ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് അവസാനമായി ഉച്ചരിച്ചത് അള്ളാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മാണ് എങ്കിൽ അത് അവന്റെ ഹുസ്നുൽ ഖാത്തിമത്ത് അന്ത്യം നന്നാവുന്നതിന്റെ ലക്ഷണമാണ്. ഇങ്ങനെ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചു വരുന്നുണ്ട്. അതടിസ്ഥാനത്തിൽ ഏത് ദിക്ർ അള്ളാഹുവിന്റെ ദിക്റിൽപ്പെട്ട ദിക്റും അവസാനം വന്നാൽ ഈ പറയുന്ന ഭാഗ്യം ലഭിക്കും. അപ്പം മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞതിന്റെ അവസാനത്തിൽ അള്ളാ എന്ന വചനം തന്നെയാണ് വന്നത്, മനസ്സിലായില്ലേ? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞോടത്തും അവസാനത്തിൽ അള്ളാ എന്ന ദിക്റാണ്. മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞോടത്തും അവസാനം അള്ളാ എന്ന ദിക്റാണ്. അപ്പൊ ഈ പറഞ്ഞതുകൊണ്ട് മങ്കാനാഹുർ ഖലാമി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മ ഉൾക്കൊള്ളുന്ന ദിക്ർ അവസാനം വരിക എന്നാണ് എന്ന് വ്യാഖ്യാനിച്ച ഇമാമിങ്ങളുടെ അഭിപ്രായ പ്രകാരം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മാത്രം പറഞ്ഞാലും ഈ പറയുന്ന സ്ഥാനം ലഭിക്കും. മുഹമ്മദുർ റസൂലുള്ളാ എന്ന അവസാനം വന്നാലും അതും ലഭിക്കും. കാരണം എന്തുകൊണ്ട് വെച്ചാൽ അവന്റെ അവസാനം അള്ളാ എന്ന വചനം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു തഫ്സീർ ഉണ്ട്. ആ തഫ്സീർ അനുസരിച്ച് അതിന് കുഴപ്പമൊന്നുമില്ല. ഏതായാലും മുസ്ലിമാകാൻ വേണ്ടിയിട്ടല്ല അത്, ദുന്യാവിൽ നിന്നിട്ട് അവസാനം അള്ളാഹുവിന്റെ ദിക്ർ ഉച്ചരിച്ചുകൊണ്ട് മരിക്കുക എന്ന ഹുസ്നുൽ ഖാത്തിമത്തിന്റെ സബബാണ്, അതാണ് അതിൽ പെടുന്നത്. അതേ സമയത്ത് കാഫറാണെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന് തന്നെ പറയുകയും വേണം. ഓക്കെ.
മതിയാക്കി അലിയൻസുകാരി ഉസ്താദ് ഞങ്ങൾ തയ്യാറാക്കാൻ പോകാണ്, ഏതായാലും കൈ പൊക്കിയ സ്ഥിതിക്ക് മൈക്ക് വിടാൻ. ഇനി ചോദ്യമില്ല ഉസ്താദിന്, ഇനി കൂടാതെ കഴിയാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. ഞാൻ അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു ചോദ്യം ആണ്, അല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാലും ഈ ഇപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്നും ഉൾപ്പെടാതെ ഒരാൾ അല്ലാഹ് എന്ന് മാത്രം മരണത്തിന്റെ മുമ്പ് പറഞ്ഞാലും ഇത് തന്നെയല്ലേ അവസ്ഥ എന്ന് കൂടി ഒന്ന് പറഞ്ഞ തരണം എന്ന് പറയാൻ അറിയിക്കാൻ വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വാലൈക്കും അസ്സലാം. ആ അത് വിട്ടു, അങ്ങനെ പറഞ്ഞു. അള്ളാ എന്ന ജലാലത്തിന്റെ ഇസ്മ, ആ ദിക്ര് അവസാനം വരിക എന്നായതുകൊണ്ട് മുഖ്യമായി ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. അപ്പൊ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാലും വെറും അള്ളാഹ് എന്ന് പറഞ്ഞാലും അവസാനം ഈ ദുന്യാവിന്ന് നാവ് കൊണ്ട് അവൻ പറഞ്ഞത് അള്ളാഹ് എന്ന ദിക്റാണ്. ആ അള്ളാഹ് എന്ന് പറയുന്ന ജലാലത്തിന്റെ ഇസ്മ് അവസാനത്തിൽ വരിക എന്നത് ഹുസ്നുൽ ഖാത്തിമത്തിന്റെ അലാമത്താണ്. ഓക്കെ, മതിയാക്ക. സമയം കുറച്ച് നേരത്തെ നിർത്തണം കരുതി. അപ്പൊ സമയം ഏകദേശം സാധാരണത്തെ സമയമായി. ഒരു നാല് വട്ടം നാരിയത്തു സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. ആ കുടുക്കിൽപ്പെട്ട സഹോദരൻ ഹബീബിന്റെ ഹക്ക് കൊണ്ട് എത്രയും പെട്ടെന്ന് പൂർണ്ണമായ സലാമത്തിൽ വന്ന് ആ സന്തോഷം കേൾക്കാൻ അള്ളാഹു തആല താമസിയാതെ നമുക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യണം. എത്ര വലിയ പ്രശ്നമാണെങ്കിലും ഹബീബിനെ സംബന്ധിച്ചതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മളെ ബുർദയില് മഹാനായ ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് കാണാം, ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പദവി, ആ പദവിക്കനുസരിച്ചെങ്ങാനും ഈ ദുനിയാവിൽ ദൃഷ്ടാന്തങ്ങൾ വെളിവാകുകയാണെങ്കിൽ മരിച്ച് കൊല്ലങ്ങളായി എല്ല് ദ്രവിച്ചു കഴിഞ്ഞ എല്ലിന്റെ അടുത്ത് വെച്ചിട്ട് മുഹമ്മദ് എന്ന പേരുച്ചരിച്ചാൽ ഈ ദ്രവിച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ച് മണ്ണായി ദ്രവിച്ച എല്ല് ജീവിച്ച് എഴുന്നേറ്റിരിക്കണം. അത്ര വലിയ കദറുണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അവിടത്തെ ആ പേര് സലാത്ത് എല്ലി അവിടത്തെ ഇടയാക്കി ചോദിച്ചാൽ നടക്കാത്തൊരു കാര്യമില്ല. അള്ളാഹു തആല എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നിട്ടും കുടുക്കുകളിൽ നിന്നിട്ടും പ്രയാസങ്ങളിൽ നിന്നും നമ്മുടെ പ്രവർത്തകന്മാരെ, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളെ, അതിന്റെ ഉസ്താദന്മാരെ അള്ളാഹു തആല സലാമത്താക്കുകയും ആഫത്ത് മുസീബത്തുകളിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടുപോയ ആളുകളുടെ ആഹ്റം അള്ളാഹു തആല സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. ആഗോള ഗ്രാമത്തിലെ ആദർശ ചാലകം സുന്നി ഗ്ലോബൽ വോയിസ്, ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ടനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം, ആശയ സംവാദങ്ങളിലൂടെ ആദർശ വൈരികളുടെ മുനയൊടിച്ച വൈജ്ഞാനിക വിപ്ലവം സുന്നി ഗ്ലോബൽ വോയിസ്. മുസ്ലിം ലോകം അത്യാവശ്യത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാന വിരുന്നു, അതിഗഹനമായ ആദർശ ചർച്ചകൾ, ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ, മാല മൗലിദ് ബുർദാസ്വാദനങ്ങൾ, സ്വലാത്ത് ഹദ്ദാദ് റാതിബ് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ, പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ വോയിസ്, അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം. അതെ, സുന്നി ഗ്ലോബൽ വോയിസ്. ഒപ്പം ജീവിത വ്യവഹാരത്തിന്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകൾ സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക. സന്ദർശിക്കുക www.sunniglobalvoice.com. ഇപ്പോൾ www.sunniglobalvoice.com
mobile.sunniglobalvoice.com എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ്. സുന്നി ഗ്ലോബൽ വോയിസ് ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം.